ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സട്ടാവും സംരക്ഷകനുമായ ഈ വിശ്വമഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ സാധ്യമാം വിധം പകർത്തി മുന്നോട്ടു പോവാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജാമിയ നദിവയുടെ ദഅ്‌വ സമ്മേളനം ഫെബ്രുവരി 9, 10, 11 ഏറെ ശ്രദ്ധേയമായ ഒരു പ്രമേയമാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത്. വിജ്ഞാനം, വിശുദ്ധി, വിമോചനമെന്ന ഏറെ പ്രസക്തമായ ഒരു പ്രമേയത്തെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉയർത്തിക്കാട്ടുകയാണ്. വിമോചനത്തെക്കുറിച്ചാണ് പലരും സംസാരിച്ചിട്ടുള്ളത്. വിമോചനത്തിൻ്റെ വർത്തമാനങ്ങളുമായി കൊണ്ടാണ് ലോകത്ത് നിരവധി ദർശനങ്ങളും ദാർശനികന്മാരും മുന്നോട്ട് വന്നിട്ടുള്ളത്. വിമോചനത്തിൻ്റെ പേരും പറഞ്ഞ് വിമോചന മാർഗമായി അവർ മുന്നോട്ട് വച്ച ആശയങ്ങളും വർത്തമാനങ്ങളും ആത്യന്തികമായി മനുഷ്യരുടെ വിമോചനത്തിനാണോ നിമിത്തമായത്, അതല്ല വിനാശത്തിനാണോ നിമിത്തമായത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്ത് വിവിധ കോണുകളിൽ പലപ്പോഴും വിമോചനത്തിൻ്റെ മുദ്രാവാക്യങ്ങളും പ്രഖ്യാപനങ്ങളുമായി കൊണ്ട് ചില ദാർശനിക തത്വചിന്താകന്മാർ കടന്നു വന്നു. പല ദർശനങ്ങളുടെയും വക്താക്കൾ ആവേശത്തോടെ വിമോചനത്തിൻ്റെ വർത്തമാനങ്ങളുമായി രംഗപ്രവേശം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ ഒരു കൂട്ടം ആളുകൾ ഒരു ഓഡിറ്റോറിയത്തിൽ സംഗമിച്ചു. ആ സംഗമത്തിന് നേതൃത്വം നൽകിയ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നമുക്ക് വിമോചനം വേണം. എല്ലാ അർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും ടെൻഷനുകളിലുമാണ് നമ്മൾ. ആത്യന്തികമായ വിമോചനം നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ആത്മാവുകൾക്ക് പറന്നു പോവാനുള്ള അവസരം നമ്മൾ സൃഷ്ടിക്കണം. അഥവാ നമ്മൾ നമ്മയങ്ങ് കൊല്ലണം. പരിഹാരം ആത്മഹത്യയാണ്. ഇതാണ് വിമോചനമായി കൊണ്ട് അയാൾ അവിടെ കൂടിയ ആളുകളോട്, ആ കൂട്ടത്തോട് പ്രഖ്യാപിച്ചത്. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, എല്ലാ അർത്ഥത്തിലുള്ള ജീവിതത്തിൽ നിന്ന് വിമോചനം സാധ്യമാകണമെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവുകൾക്ക് പറന്നു പോവാനുള്ള അവസരം സൃഷ്ടിക്കണമെന്ന് പറയുക വഴി, പ്രഖ്യാപിക്കുക വഴി ആത്മഹത്യയിലേക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകുകയായിരുന്നു അവർ ചെയ്തത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ കൂടിയ നൂറുകണക്കിന് ആളുകൾ പിടഞ്ഞു മരിച്ചു. അവരവർ തന്നെ അവരവരെ അങ്ങ് കൊന്നു, ആത്മഹത്യ ചെയ്തു. ഇത്തരം ആത്മഹത്യാ കൂട്ടങ്ങൾക്ക് വിമോചനത്തിൻ്റെ വേരും വർത്തമാനവും പറഞ്ഞ് വിമോചനത്തിൻ്റെ പേരിൽ സുന്ദരമായ ആശയങ്ങൾ അവതരിപ്പിച്ച് മാനവരാശിക്ക് മുന്നിൽ സമർപ്പിച്ച ഇത്തരം ചിന്തകൾ ആത്യന്തികമായി മാനവരാശിയുടെ വിമോചനത്തിനാണോ നിമിത്തമായത്, അതല്ല വിനാശത്തിലാണോ കലാശിച്ചത് എന്ന് നമ്മൾ പഠന വിധേയമാക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2012 ന്യൂയോർക്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു കവലയിൽ കൂടി നിന്നു. ലിബറൽ ഫെമിനിസത്തിന്റെ ഒരു കൂട്ടം സ്ത്രീകളായിരുന്നു അവർ. അവർ ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾക്കും വിമോചനം വേണമെന്ന്. എന്താണ് അവർ കണ്ട വിമോചനം? ന്യൂയോർക്കിന്റെ തെരുവുകളിലും കവലകളിലും പട്ടാപ്പകലിൽ ഒരു പുരുഷന് തന്റെ ഷർട്ട് ഊരി നിൽക്കാമെങ്കിൽ, തന്റെ ടീഷർട്ട് ഊരിക്കൊണ്ട് അവന്റെ നെഞ്ചും മാറും അവന് പ്രദർശിപ്പിക്കാമെങ്കിൽ, അത് അവന്റെ മാത്രം സ്വാതന്ത്ര്യമല്ല, ഞങ്ങൾക്കും വിമോചനം സാധ്യമാകണം. അതുകൊണ്ട് ഞങ്ങളും ഊരും ഞങ്ങളുടെ മേൽവസ്ത്രം, ഞങ്ങളും ഊരും ഞങ്ങൾ അണിഞ്ഞ ഞങ്ങളുടെ മേൽവസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ്
അവർ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ഒരു ക്യാമ്പയിനിന് അവരവിടെ തുടക്കം കുറിച്ചു. ആ ക്യാമ്പയിനിന് ഇപ്രകാരം അവർ തലക്കെട്ട് കുറിച്ചു, ഫ്രീ ദ നിപ്പിൾ ക്യാമ്പയിൻ എന്ന്. അഥവാ പൂർണാർത്ഥത്തിലും സ്ത്രീകളുടെ മാറിന് മുലക്കണ്ണുകൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്ന പ്രഖ്യാപനവുമായി കൊണ്ടാണ് അവർ ആ ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ ഭാഗമെന്നോണം നൂറുകണക്കിന് സ്ത്രീകൾ ന്യൂയോർക്കിന്റെ തെരുവുകളിൽ മേൽവസ്ത്രം ഊരി വലിച്ചെറിഞ്ഞുകൊണ്ട് തങ്ങളുടെ മാറുകൾ പൂർണ്ണമായും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അത് ഈ വിമോചനത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഈ വിമോചന പ്രഖ്യാപനങ്ങളും നിലപാടുകളും ആശയങ്ങളും ആത്യന്തികമായി സ്ത്രീ സമൂഹത്തിന്റെ വിമോചനത്തിനാണോ നിമിത്തമായത്, അതല്ല എല്ലാ അർത്ഥത്തിലും വിനാശത്തിനാണോ എന്ന് നാം പഠനവിധേയമാക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുക, 2015 ലണ്ടന്റെ തെരുവുകളിൽ ഒരു കൂട്ടം ബൈക്ക് റൈഡ് നടത്തുന്ന, ഹരം കൊണ്ട് നടക്കുന്ന ചിലയാളുകൾ, ലോകത്തിന്റെ ഏത് കോണുകളിലേക്കും ബൈക്കുമായി കറങ്ങി നടക്കുന്ന കൂട്ടങ്ങൾ ലണ്ടനിൽ അവർ സംഘടിച്ചു. എന്നിട്ടവർ ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾക്കും വേണം വിമോചനം എന്നാണ്. എന്താണ് അവർ കണ്ട വിമോചനം? അവർ പറഞ്ഞത് ഞങ്ങൾ ബൈക്ക് റൈഡ് നടത്തുന്ന സമയത്ത് ഞങ്ങൾ ഹെൽമറ്റ് അണിയും, പാന്റും ഷർട്ടും ഒരു ഓവർകോട്ടും അതോടൊപ്പം തന്നെ കയ്യുറകളും എല്ലാം വമ്പൻ സെറ്റപ്പിലാണ് ഞങ്ങൾ ബൈക്ക് റൈഡുകൾ നടത്തുക. ഈ വസ്ത്രങ്ങളിൽ നിന്നെല്ലാം തന്നെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വിമോചനം. അതുകൊണ്ട് ഞങ്ങൾ കാണുന്ന വിമോചനം അതെ നൈക്ഡ് ബൈക്ക് റൈഡുകളാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടിലെ വിമോചനം. നൂൽ വസ്ത്രം പോലും ഇല്ലാതെ, നൂൽ വസ്ത്രം പോലും അണിയാതെ തെരുവുകളിലൂടെ അല്ലെങ്കിൽ പ്രധാന റോഡുകളിലൂടെ ഹൈവേകളിലൂടെ പൂർണ്ണനഗ്നരായി ഈ പറയുന്ന ബൈക്കുകളിൽ റൈഡ് നടത്തലാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടിലെ വിമോചനം എന്നാണ് 2015 ലണ്ടനിൽ ഒരു കൂട്ടം പ്രഖ്യാപിച്ചത്. ഇത്തരം കൂട്ടങ്ങളുടെ വിമോചന ആശയങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും ആത്യന്തികമായി മാനവരാശിയ വിമോചനത്തിലേക്കാണോ വഴി നടത്തുക, അതല്ല വിനാശത്തിലേക്കാണോ ആപതിക്കുക എന്ന് നമ്മൾ പഠനവിധേയമാക്കേണ്ടതുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് റാഡിക്കൽ ഫെമിനിസത്തിന്റെ കൂട്ടങ്ങളെയാണ്. റാഡിക്കൽ ഫെമിനിസത്തിന്റെ വക്താക്കൾ പറഞ്ഞു വെച്ചത് ഇതാണ്, അതെ ലോകത്ത് പെണ്ണിന്റെ അർഹമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീവാദവുമായി സ്ത്രീകളുടെ അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുവാനാണ് ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെമിനിസം കടന്നു വന്നത്. സ്ത്രീകൾക്ക് അർഹമായ അവകാശം ലഭിക്കേണ്ടിടത്ത് ലഭിക്കുക തന്നെ വേണമെന്നുള്ളിടത്ത് തന്നെയാണ് സ്വാഭാവികമായ നീതിബോധം. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അർഹമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ലഭിക്കേണ്ടതുണ്ട്. സ്ത്രീ എന്ന പേരിൽ അവൾ അവഗണിക്കപ്പെടുന്ന, അവളെ വലിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകേണ്ടത്, അവർ മാന്യയും കുലീനയുമായി സമൂഹത്തിൽ പരിഗണിക്കപ്പെടണം എന്നത് തന്നെയാണ് ആത്യന്തികമായ പൊതുബോധം. ആ പൊതുബോധത്തിന്റെ പേരിൽ ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതാ ശബ്ദമുയർത്തുന്നു എന്ന പ്രഖ്യാപനവുമായി കടന്നു വന്ന ഫെമിനിസത്തിന്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ ലോകം കണ്ടു. സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി കടന്നു വന്ന ആളുകൾ പതിയെ പതിയെ വിമോചനത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി. ആ വിമോചനത്തിന്റെ വർത്തമാനങ്ങളുമായി പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അപകടകരമായ മറ്റൊരു വാദവും ലോകം കണ്ടു, ലോകം കേട്ടു. ആ കേട്ട വർത്തമാനങ്ങളാണ് റാഡിക്കൽ ഫെമിനിസത്തിന്റെ നാവിൻ തുമ്പിലൂടെ ലോകം കേട്ടത്. അവർ ലോകത്തെ സ്ത്രീ സമൂഹത്തോടായി പറഞ്ഞു, സ്ത്രീ സമൂഹമേ നിങ്ങൾക്ക് എന്തിനാണ് മാരടങ്ങൾ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അമ്മിഞ്ഞ നൽകുന്നത്? ആ പണി നിങ്ങൾ നിർത്തിവെക്കൂ എന്നാണ് റാഡിക്കൽ ഫെമിനിസം ലോകത്തെ സ്ത്രീ സമൂഹത്തോടായി പറഞ്ഞത്. നിങ്ങൾ നോക്കി, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വരുന്ന ഇളം പൈതൽ, കുഞ്ഞു പൈതൽ, അവന്റെ ശരീരത്തിലെ ആന്റിബോഡികൾ ശരീരത്തിൽ സജീവമായി വരുന്നേ ഉണ്ടാവുകയുള്ളൂ. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വരുന്ന ഇളം പൈതലിന്, ചോര പൈതലിന് അവന്റെ ശരീരത്തിലെ ആന്റിബോഡികളെ സുശക്തവും സുഭദ്രവുമാക്കാൻ, അവന്റെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ ജീവസുറ്റതാക്കാൻ, അവന്റെ ശരീരത്തിൽ നെർവസ് സിസ്റ്റത്തെ സജീവമാക്കാൻ, അവന്റെ തലച്ചോറിന്റെ കോശങ്ങളെ അതിന്റെ വളർച്ച പൂർത്തീകരിക്കാൻ സഹായകമാകുന്ന, അവന്റെ ശരീരത്തിന് ആവശ്യമായ ലാക്ടോസും ലാക്ടോമൊബീനും ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റും എന്ന് തുടങ്ങി സകല ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവ് അവന്റെ വല്ലാത്ത റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി മാതാവിന്റെ മാറിടത്തിൽ ചൊരിഞ്ഞ് സംവിധാനിച്ച അമൃതാണ് യഥാർത്ഥത്തിൽ സ്ത്രീത്വം നിലനിർത്തുക എന്ന പ്രഖ്യാപനവുമായി കൊണ്ടാണ് കടന്നു വന്നത്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം താൻ നൊന്തുപറ്റ തന്റെ പ്രിയ കുഞ്ഞിനെ
അവനെ തന്റെ നെഞ്ചോട് ചേർത്തു വെച്ച് ചൂടും ചുംബനവും നൽകി അവന്റെ തലയിൽ സ്നേഹത്തോടെ തലോടി അവന് തന്റെ മാറിൽ നിന്ന് അതെ ഈ പറയുന്ന അമ്മിഞ്ഞ നൽകിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും മാതാവിന്റെ ഇഷ്ടവും സ്നേഹവും ചൂടും തന്റെ കുഞ്ഞിന് പകർന്നു നൽകണമെന്ന ഒരു മാതാവിന്റെ ഒരു ഉമ്മയുടെ അമ്മയുടെ സ്വാഭാവികമായ നൈസർഗികമായ പ്രകൃതിപരമായ സവിശേഷതയെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് റാഡിക്കൽ ഫെമിനിസത്തിന്റെ വാദങ്ങളും വർത്തമാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇത്തരം വാദങ്ങൾ, ഇത്തരം വിമോചന കാഴ്ചപ്പാടുകൾ മാനവരാശിയ വിമോചനത്തിലേക്കാണോ നയിക്കുക, അതല്ല വിനാശത്തിലേക്കാണോ നയിക്കുക? ചോര പൈതലിന്റെ തേട്ടം പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ വിമോചന കാഴ്ചപ്പാടുകൾക്ക് എങ്ങനെയാണ് വളർന്നു വരുന്ന ഒരു തലമുറക്ക് വഴിയും വെളിച്ചവും മാർഗദർശനവും നൽകാൻ കഴിയുക? സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. പിന്നെയും റാഡിക്കൽ ഫെമിനിസത്തിന്റെ വിമോചന വർത്തമാനങ്ങളുടെ മറ്റൊരു മുഖം നമ്മൾ കണ്ടു. എന്തിനാണ് സ്ത്രീ സമൂഹമേ നിങ്ങൾ പ്രസവിക്കുന്നത് എന്ന്. കുറെ കാലമായി നമ്മൾ പ്രസവിക്കുന്നു. പ്രസവത്തിന്റെ വേദനയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപാട് ഒരുപാട് നമ്മൾ അനുഭവിക്കുന്നു. നമുക്ക് ആ പരിപാടി നിർത്താം, നമുക്ക് നിർത്തിവെക്കാം പ്രസവിക്കുക എന്ന കാര്യം. അങ്ങനെ ലോകത്തെ മുഴുവൻ സ്ത്രീ സമൂഹവും തീരുമാനിച്ചാൽ പിന്നെ മറ്റൊരു തലമുറയുണ്ടാകുമോ ഈ ഭൂമി ലോകത്ത്? പണ്ടെല്ലാം പിന്നീട് പറയാമായിരുന്നു, പണ്ട് ഭൂമിയിൽ മനുഷ്യൻ എന്നൊരു ജന്തുവർഗം ജീവിച്ചിരുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകില്ലേ? മാനവരാശിയുടെ നിലനിൽപ്പിന്റെ അടിവേരുകൾ പോലും പിടുതെറിയുന്ന മാനവരാശിയെ സർവാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള നാശത്തിലേക്ക് വിനാശത്തിലേക്ക് വഴി നടത്തുന്ന റാഡിക്കൽ ഫെമിനിസത്തിന്റെ വീക്ഷണത്തിലുള്ള വിമോചന കാഴ്ചപ്പാടുകൾക്ക് എങ്ങനെയാണ് മനുഷ്യരെ വഴിയും വെളിച്ചവും നൽകാൻ കഴിയുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് വിമോചനത്തിന്റെ വർത്തമാനവും പറഞ്ഞ് ഇപ്പോഴും പല ഇസങ്ങളും രംഗ പ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിമോചനത്തിന്റെ വാദങ്ങളും വർത്തമാനങ്ങളുമായി പല ബുദ്ധിജീവികളും തത്വശാസ്ത്രത്തിന്റെ ആശയങ്ങളുടെ അകമ്പടിയോടുകൂടെ പല വർത്തമാനങ്ങളും കാഴ്ചപ്പാടുകളുമായി ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഹിറ്റ്ലർ പറഞ്ഞു വെച്ചതും ഇതുപോലെ മറ്റൊരു വിമോചനത്തെ കുറിച്ചാണ്. ആര്യവംശ വിശുദ്ധിയിൽ ജനിച്ച ഒരു ആര്യവംശീയതയിൽ പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ അർത്ഥത്തിലുള്ള വംശവിശുദ്ധി നിലനിൽക്കണമെങ്കിൽ ജൂത സമൂഹത്തിന്റെ സർവനാശം സാധ്യമാകണം. ഈ മണ്ണിൽ പിറക്കാനും ഈ മണ്ണിൽ ജീവിക്കാനും ഈ മണ്ണിൽ ഉയർന്നു നിൽക്കുവാനുമുള്ള ഒരേ ഒരു അവകാശം ആര്യവംശത്തിൽ പിറന്നവർക്ക് മാത്രമാണ്. അതല്ലാത്തൊരു സമൂഹം ഈ മണ്ണിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നാശത്തിന് നിമിത്തമാകും. അവരുടെ സർവനാശത്തിലൂടെ മാത്രമേ നമ്മുടെ വിജയവും വിമോചനവും സാധ്യമാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുക വഴി ഹിറ്റ്ലറിന്റെ തലതിരിഞ്ഞ ഈ വിമോചന കാഴ്ചപ്പാടുകളുടെ ദുരന്തത്തിന്റെ ഭാഗമെന്നോണം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അതിക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ടത് എന്നതല്ലേ ചരിത്രം? എന്തെല്ലാം അതിക്രമങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു! ഹിറ്റ്ലറിന്റെ ക്രൂരമായ നടപടിക്രമങ്ങളുടെ സകല ദുരന്തങ്ങളും പേറിയ ആളുകളാണ്. ആ ചരിത്രം ഇപ്പോഴും മറക്കാൻ കഴിയില്ല ജൂത സമൂഹത്തിന്, അവരുടെ പിന്തലമുറക്ക്. ആ പിന്തലമുറയിലുള്ള ആളുകളാണ് ഇന്ന് ഗസയിലെ, ഫലസ്തീനിലെ, അതെ സാധുക്കളായ സാധാരണക്കാരായ അറബികളുടെ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത്, അതെ ഈ ആര്യവംശീയത തലക്ക് പിടിച്ച് ഇസ്രായേലർക്കെതിരെ അല്ലെങ്കിൽ യഹൂദികൾക്കെതിരെ അടിഞ്ഞാടിയ ഹിറ്റ്ലറിയൻ ആര്യവംശീയ കാഴ്ചപ്പാടുകൾ പേറുന്ന വല്ലാത്ത ദുരന്തത്തിന് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിമോചനത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ലോകത്ത് കടന്നു വന്ന ആളുകളുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവർ മുന്നോട്ട് വെച്ച ദർശനങ്ങളും മാനവരാശിയെ നശിപ്പിക്കുന്നതിലേക്ക്, മാനവരാശിയെ വിനാശത്തിലേക്കാണ് തള്ളിവിട്ടുള്ളത്. വിമോചനത്തിലേക്കല്ല, വിജയത്തിലേക്കല്ല, മോക്ഷത്തിലേക്കല്ല എന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര ഇസങ്ങളാണ് വിമോചന തത്വശാസ്ത്ര പ്രഖ്യാപനങ്ങളുമായി കടന്നു വന്നത്. കമ്മ്യൂണിസവും ലോകത്തെ രംഗപ്രവേശം ചെയ്തത് വിമോചനത്തിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ്. വിമോചനത്തിന്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമായിട്ടാണ് അവർ രംഗത്ത് വന്നത്. 1516 പുറത്തിറങ്ങിയ ഉട്ടോപ്യ എന്നൊരു ഒരു ഗ്രന്ഥം, അതിലൂടെ അതിന്റെ കർത്താവ്, അതിന്റെ ഗ്രന്ഥകർത്താവ് ലോകത്തോട് പറഞ്ഞ ശ്രദ്ധേയമായ വർത്തമാനങ്ങളുണ്ട്. ഉട്ടോപ്യ എന്ന സുന്ദരമായ ഒരു സ്വർഗരാജ്യം, അത് ഭരിക്കുന്നത് ഉട്ടോപ്പസ് എന്ന രാജാവാണ്. അയാളുടെ ഒരു സങ്കല്പം മാത്രം, സർ തോമസ് മൂർ എന്ന എഴുത്തുകാരന്റെ ഒരു സങ്കല്പം, സർ തോമസ് മൂർ കണ്ട ഒരു സ്വപ്നം, അയാളുടെ സങ്കല്പത്തിൽ കടന്നു വന്ന ഒരാശയം. അങ്ങനെ ഒരു രാജ്യമോ, അങ്ങനെ ഒരു ഉട്ടോപ്പിയോ, അങ്ങനെ ഒരു ഉട്ടോപ്പിയോ ഭരിക്കുന്ന ഉട്ടോപ്പസ് എന്ന രാജാവോ ലോകത്ത് ഇന്നേവരുണ്ടായിട്ടില്ല. എല്ലാ അർത്ഥത്തിലും സമത്വ സുന്ദരമായ സ്വർഗലോകത്തെ അയാളിങ്ങനെ സങ്കല്പിക്കുന്നു. ആ രാജ്യം ഭരിക്കുന്ന ഒരു ഉട്ടോപ്പസ് രാജാവിനെ അയാൾ അവരോധിക്കുന്നു. അത് സാധ്യമാക്കാനുള്ള തലങ്ങളിലുള്ള ചില കാഴ്ചപ്പാടുകളും ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നു.
ആ വിമോചന ആശയങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സകലയർത്ഥത്തിലുള്ള അതിക്രമങ്ങളും സകലയർത്ഥത്തിലുള്ള രക്തരൂക്ഷിത വിപ്ലവങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിച്ചത്. ഒക്ടോബർ വിപ്ലവത്തിന്റെ ഭാഗമെന്നോണം റഷ്യയിൽ എത്രയെത്ര ആളുകളാണ് അതിക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ടത്. ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വച്ച, ഇത്തരം ആദർശങ്ങളും ഇത്തരം ഇസങ്ങളും മുന്നോട്ട് വച്ച, ഇത്തരം വികല വികൃത ചിന്തകളെ നെഞ്ചിലേക്ക് സ്വാംശീകരിച്ച ചില ഭരണാധികാരികളാണ് ആ മണ്ണിൽ നൂറുകണക്കിന് ആളുകളെ, പതിനായിരക്കണക്കിന് ആളുകളെ നിഷ്കരണം അറുകൊല ചെയ്തത്. മാനവരാശിയുടെ വിമോചനത്തിനാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്ന അവകാശവാദവുമായി പ്രഖ്യാപനവുമായി കടന്നു വന്ന ആളുകൾ, നിരവധി അനവധി ആളുകൾ അറുകൊല ചെയ്തുകൊണ്ട് മാനവരാശിയുടെ സർവനാശത്തിന് നിമിത്തമാകുന്ന കാഴ്ചപ്പാടുകളാണ് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത് എന്നതല്ലേ സത്യം? ഇത്തരം ആശയങ്ങൾക്ക്, ഇത്തരം കാഴ്ചപ്പാടുകൾക്ക്, ഇത്തരം ആദർശങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യനെ മനുഷ്യനാക്കാനാവുക? എങ്ങനെയാണ് മനുഷ്യനെ വിമോചനത്തിലേക്ക് നയിക്കാനാവുക? എങ്ങനെയാണ് മാനവരാശിക്ക് വഴിയും വെളിച്ചവും വഴിമാർഗവും നൽകാനാവുക? ഒരിക്കലും സാധ്യമല്ല സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വിമോചനം സാധ്യമാകണമെങ്കിൽ എന്തു വേണം? വിമോചനം സാധ്യമാകണമെങ്കിൽ എന്തു വേണം? ആത്യന്തികമായി വിജ്ഞാനം ഉണ്ടാകണം. ആ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ചുള്ള ആഴത്തിലുള്ള വിജ്ഞാനമാണ്, അവനവനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഈ ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങൾ അടക്കമുള്ള ഇത്രയധികം സൃഷ്ടിവർഗങ്ങളൊന്നും കേവലം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല. എന്റെ കണ്ണും എന്റെ കാതും എന്റെ കൈകളും എന്റെ ഹൃദയവും എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എന്തിനേറെ എന്റെ ശരീരത്തിലെ ഓരോ കോശവും എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ കൃത്യമായ ഇടപെടലുണ്ട് എന്ന തിരിച്ചറിവ്, ഞാൻ അടക്കമുള്ള എനിക്ക് ചുറ്റുമുള്ള ഞാൻ കാണുന്ന ഞാൻ കേൾക്കുന്ന ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ചുറ്റുമുള്ള നിരവധി അനവധി ജന്തുജീവവർഗങ്ങളെയെല്ലാം അത്ഭുതകരമായി വാർത്തെടുത്ത ഈ മഹാപ്രപഞ്ചത്തിന്റെ സെറ്റാവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള തിരിച്ചറിവ്, ആ അറിവാണ്, ആ വിജ്ഞാനമാണ് മനുഷ്യനെ എല്ലാ അർത്ഥത്തിലുള്ള വിശുദ്ധിയിലേക്ക് വഴി നടത്തുക. ആ തിരിച്ചറിവാണ്, ആ വിജ്ഞാനമാണ് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യനെ വിനയാന്വിതനാക്കുക. ആ വിജ്ഞാനമാണ്, ആ തിരിച്ചറിവാണ് മനുഷ്യ ജീവിതത്തെ സമൂലമായും പരിവർത്തിപ്പിക്കാൻ നിമിത്തമാവുക. അവന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളെന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ എ ടു സെഡ് മേഖലകളെ സ്പർശിക്കാനും ആ രംഗത്ത് വിശുദ്ധീകരിക്കുവാനും കഴിയുക. സട്ടാവും സംരക്ഷകനുമായ ഉടയവനെ കുറിച്ചുള്ള ആഴത്തിലുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ്, ആഴത്തിലുള്ള തിരിച്ചറിവുകൾ കൊണ്ട് മാത്രമാണ് തന്റെ മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും മരണാനന്തരമുള്ള ഒരു ജീവിതത്തെ താൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള പച്ചപ്പരമ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ്, അറിവാണ് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നന്മകളിൽ ചേർന്ന് നിൽക്കണമെന്ന തിരിച്ചറിവ് മനുഷ്യന് പകർന്നു നൽകുക. തിന്മകളിൽ നിന്ന് ബോധപൂർവം അകന്നു നിൽക്കേണ്ടവനാണ് താനെന്ന ബോധം അവന്റെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുക, ഈ അറിവാണ്. അതുകൊണ്ട് വിജ്ഞാനം ആത്യന്തികമായി നമുക്ക് വിശുദ്ധി സാധ്യമാക്കും. വിജ്ഞാനത്തിന്റെ അടിത്തറയിൽ എല്ലാ തലങ്ങളിലും വിശുദ്ധവൽക്കരിക്കപ്പെട്ട ജീവിതത്തിലൂടെ മാത്രമാണ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വിമോചനം നമുക്ക് സാധ്യമാവുക, വിമോചനം നേടിയെടുക്കാനും നമുക്ക് കഴിയുക. അതുകൊണ്ട് ജാമിയാനദവിയെ മുന്നോട്ട് വെക്കുന്ന ഈ പ്രമേയം, വിജ്ഞാനം, വിശുദ്ധി, വിമോചനം എന്നത് കേവലം ഒരു മൂന്ന് വാക്കോ വർത്തമാനമോ അല്ല, മറിച്ച് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അറിയാൻ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അവന്റെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും ശുക്രന്റെ സുജൂദ് ചെയ്യാൻ, അവന്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതനാകാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ വിശ്വ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന്റെ അത്ഭുതകരമായ ഇടപെടലുകളെ നമുക്ക് നിഷേധിക്കാൻ കഴിയുക? അവനവനെ കുറിച്ച് ചിന്തിക്കുന്ന, അവനവന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകളിൽ അത്ഭുതകരമായ സൃഷ്ടിവർഗങ്ങളുടെ അത്ഭുത സൃഷ്ടി സംവിധാനത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോ ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവ് എന്ന യാഥാർത്ഥ്യത്തെ, ഈ പച്ചയായ അറിവിനെ, പച്ചപരമായ യാഥാർത്ഥ്യമായ ഈ അറിവിനെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് നിഷേധിച്ച് തള്ളാനാവുക? വിശുദ്ധ ഖുർആന്റെ എത്രയെത്ര വർത്തമാനങ്ങളുണ്ട്! ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം ثم رددناه اسفل سافلين എന്ന വർത്തമാനം എത്ര ഉന്നതമാണ്, എത്ര ഉന്നതമാണ്! മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലാണ് ഒരു കാട്ടറബി വന്ന് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ എല്ല് പൊടിപൊടിയാക്കി ഊതിപ്പറപ്പിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ മനുഷ്യൻ രണ്ടാമത് പുനഃസൃഷ്ടിക്കപ്പെടുമോ എന്ന്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെല്ലുവിളിക്ക് നൽകിയ മറുപടി
അതെ മനുഷ്യരുടെ വിരലുകൾ പോലും സംവിധാനിക്കാൻ കഴിഞ്ഞ പടച്ചറബന് മനുഷ്യനെ പുനഃസൃഷ്ടിക്കുക പ്രയാസകരമല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച സത്താവിന് അത്ഭുതകരമായി മനുഷ്യനെ വാർത്തെടുത്തവന് രണ്ടാമത് പുനഃസൃഷ്ടി നടത്തുക എന്നതൊരു പ്രശ്നമേ അല്ല എന്ന് അയാളുടെ മനസ്സിലേക്ക് ദിഷണയിലേക്ക് പകർന്നു നൽകുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വരികളാണെങ്കിലും ഈ അടുത്ത കാലത്ത് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് നിഷേധിച്ച് തള്ളിയ ഒരു മനുഷ്യൻ, മരണാനന്തര ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ വെല്ലുവിളിച്ച് നടന്നൊരു മനുഷ്യൻ, കവലകളിലും തനിക്ക് ബന്ധമുള്ള വീടുകളിലെല്ലാം തന്നെ മലയാള മണ്ണിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന യുക്തി വിചാരം, യുക്തിരേഖ തുടങ്ങിയ ആനുകാലികങ്ങൾ ഈ വീടുകളിലെല്ലാം എത്തിച്ച പച്ചയായ യുക്തിവാദിയായ ഒരു മനുഷ്യന്റെ മുന്നിലാണ് വിശുദ്ധ ഖുർആന്റെ ഈ വരികൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംവാദങ്ങൾ നടക്കുന്നത്, ചർച്ചകൾ നടക്കുന്നത്. അത് 2, 3, 4, 5, 6, 7 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒടുവിൽ ഈ മഹാപ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട് എന്നും മരണാനന്തര ജീവിതം പരമയാഥാർത്ഥ്യമാണ് എന്നും ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ ലോകം കേട്ട അള്ളാഹുവിന്റെ വരികളാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ചർച്ചയിൽ അവസാനമായി ഓതി തീർത്തു വെച്ചത്. അയാൾ പറഞ്ഞു ഞാൻ പഠിക്കട്ടെ, അയാൾ പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ ഇത് സത്യമാണോ എന്ന്, ഈ അറിവ് സത്യമാണോ എന്ന്, താങ്കൾ മുന്നോട്ട് വെച്ച ഈ സത്യം അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിന്റെ അന്വേഷണം തുടരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. എന്തുപറ്റി? 1880കളിലാണ് വിരലടയാള ശാസ്ത്രത്തെ കുറിച്ചുള്ള ആധികാരിക പ്രബന്ധം ലോകം കാണുന്നത് തന്നെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ വിരലടയാള ശാസ്ത്രത്തെ കുറിച്ച് വസ്തുനിഷ്ഠമായി പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ വരികൾ അതത്ഭുതമാണ് എന്നും ഇത് വല്ലാത്ത അറിവാണെന്നും ഇതാണ് യഥാർത്ഥത്തിലുള്ള അറിവെന്നും അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാവുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ആ മനുഷ്യൻ പ്രഖ്യാപിക്കുന്നത്, എന്ന അറിവിന്റെ തിരിച്ചറിവിൽ നിന്നാണ് ലോകത്തോട് അദ്ദേഹം പറയുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. സഹോദരങ്ങളെ, ഈ അറിവ് നേടിയെടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഹങ്കാരിയാവാൻ അവനാവില്ല, ധിക്കാരിയാകാൻ അവനാവില്ല, ഹുങ്കനാകാൻ അവനാവില്ല. അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ അത്ഭുത താളപ്പൊരുത്തങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന് ശുക്രോദാനല്ലാതെ, അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്യതനാകാനല്ലാതെ, അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റം താഴ്മയുള്ളവനായി തല താഴ്ത്തി നിൽക്കാനല്ലാതെ, അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് സുജൂദ് ചെയ്ത് വലക്കൽ ഹംദ് എന്നു പറയാനല്ലാതെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാനല്ലാതെ ഒരു മുഅ്മിനിന്, ഒരു സത്യാന്വേഷിക്ക്, ഒരു വിജ്ഞാന കുതുകിക്ക്, ഒരു വിജ്ഞാനന്വേഷകന് കഴിയില്ല എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ലോകം സട്ടാവും സംരക്ഷകനുമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന പല വാദങ്ങളും വർത്തമാനങ്ങളുമായി മുന്നോട്ട് വരുന്നു. എന്നാൽ നമുക്ക് ചുറ്റും നടക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അന്വേഷണങ്ങളും ഗവേഷണങ്ങളുമെല്ലാം ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന പരമയാഥാർത്ഥ്യത്തിലേക്ക് നിരന്തരം നമ്മെ വഴി നയിക്കുകയും വഴി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ അടുത്ത കാലത്ത് നാസ വിക്ഷേപിച്ച ശ്രദ്ധേയമായ ഇടപെടലാണല്ലോ ജെയിംസ് വെബ്. അതിന്റെ ക്യാമറ കണ്ണയിലൂടെ ലോകം എത്ര സുന്ദരമായ കാഴ്ച കണ്ടു. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത്ര സുന്ദരമായ, ഇത്ര അതിസുന്ദരമായ നക്ഷത്ര കൂട്ടങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ച ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നാണ്. ആ കാഴ്ച ഞങ്ങളുടെ മനസ്സിൽ നിന്നും കണ്ണിൽ നിന്നും തെന്നിപ്പോകുന്നില്ല. അത്രമേൽ അതിസുന്ദരമായ കാഴ്ചകളാണ്, നക്ഷത്ര കൂട്ടങ്ങളുടെ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. ഇന്നേ വരെ ശാസ്ത്രലോകം കണ്ടെത്താത്ത, ഇന്നേ വരെ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യകളുടെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയെടുക്കാൻ കഴിയാത്ത 100 ആണ്ടിന്റെ വിജയമായി അവർ വിശേഷിപ്പിച്ച ഈ അത്ഭുത കാഴ്ചകൾ ഞങ്ങൾക്ക് വിസ്മരിക്കാനാവില്ല. എന്നിട്ടവർ ലോകത്തോട് നാസ പറഞ്ഞത് ഈ മഹാപ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വഴി നടത്തുന്ന ഒരുപാട് വിവരങ്ങൾക്ക് ഇത് വഴിയും വെളിച്ചവുമാകും നമ്മുടെ ഈ ചുവടുവെപ്പ് എന്ന്.
ഈ മഹാപ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പച്ച പരമ യാഥാർത്ഥ്യത്തിലേക്ക് വഴിയും വെളിച്ചവും വിരൽ ചൂണ്ടുകയുമല്ലേ വിശുദ്ധ ഖുർആന്റെ വരികൾ. എന്ന വരികളെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാനാവുക, എങ്ങനെയാണ് നമുക്ക് വിസ്മരിക്കാനാവുക? ഈ അറിവ് ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുന്ന ഒരു വിജ്ഞാന കുതുകിയെ സംബന്ധിച്ചിടത്തോളം ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ അവന് വെല്ലുവിളിക്കാനാവില്ല. സട്ടാവിന്റെ ആരാധ്യതയെ വെല്ലുവിളിക്കാൻ അവന് കഴിയില്ല, നിഷേധിക്കാൻ അവന് കഴിയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതനാകാനേ കഴിയൂ, സുബ്ഹാനക് എന്ന് പ്രതികരിക്കാനേ കഴിയൂ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില എന്ന് ഹൃദയം തുറന്ന് പ്രതികരിക്കാനേ അവന് കഴിയുകയുള്ളൂ. ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും നീ കളിതമാശയായി സൃഷ്ടിച്ചതല്ല. അത്ഭുതകരമായ ഈ താളപ്പൊരുത്തങ്ങൾക്ക് മുന്നിൽ, നിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾക്ക് മുന്നിൽ ലോകങ്ങളുടെ നാഥ, ഞാനിതാ നിന്റെ മുന്നിൽ വിനയാന്വിതനാകുന്നു എന്ന പ്രതികരണം മാത്രമേ ഒരു വിവേകിയുടെ പ്രതികരണമായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ച് അറിയുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത് ഈ മഹാപ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട് എന്ന പച്ചയായ അറിവിനെ, യഥാർത്ഥ അറിവിനെ ആ മനസ്സുകളിലേക്ക് പകർന്നു നൽകുക എന്ന ദൗത്യമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ജാമിഅ നദവിയ എന്ന സ്ഥാപനം അത് പതിറ്റാണ്ടുകളായി അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ ഈ വിജ്ഞാനത്തിന്റെ മഹിതമായ ഈ ആശയത്തെ, തൗഹീദി ആദർശത്തെ എത്രയെത്ര ഇടങ്ങളിലേക്കാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാർ പകർന്നു നൽകിയത്. അതുവഴി എത്രയെത്ര മഹല്ലുകളിലാണ്, എത്രയെത്ര ഇടങ്ങളിലാണ്, എത്രയെത്ര കവലകളിലാണ്, എത്രയെത്ര ഉൾഗ്രാമങ്ങളിലാണ് തൗഹീദിന്റെ പ്രകാശത്തിന്റെ സുന്ദരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ മഹിതമായ ആശയത്തെ ഹൃദയത്തോട് ചേർത്തു വച്ച് എത്രയെത്ര ആളുകളുടെ ഇരുട്ടുകൾ നിറഞ്ഞ ജീവിതത്തിലാണ് പ്രകാശിതമായ വഴിയിലൂടെ വഴി നടക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ സഹോദരങ്ങളെ? അതെ, ജാമിഅ നദവിയ അത് തൗഹീദിന്റെ കേന്ദ്രമായി ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്, ഇസ്ലാഹിന്റെ കേന്ദ്രമായി ജ്വലിച്ചു നിൽക്കുകയാണ്. സലഫി മൻഹജ് മലയാള മണ്ണിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോ അവനവന് തോന്നിയതെല്ലാം അനുസരിച്ച് എന്തുമാകാമെന്ന കാഴ്ചപ്പാടുകൾക്ക് മുന്നിൽ അതല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ദീൻ പഠിച്ച സഹാബത്ത് എങ്ങനെയാണ് അവർ ദീനിനെ കണ്ടത്, എങ്ങനെയാണോ അവർ ഗ്രഹിച്ചത്, ആ ഫഹ്മുസ് സഹാബ, ആ സലഫി മൻഹജ് അനുസരിച്ചു കൊണ്ടാണ് നടന്നു പോകേണ്ടത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അക്കമിട്ട് നിരത്തിയ തിരിച്ചറിവ് കൊണ്ടാണല്ലോ. അതെ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച ഉത്തമ തലമുറ നടന്നു പോയ വഴികളിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത് എന്ന ആഴത്തിലുള്ള തിരിച്ചറിവ് കേരളീയ പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് പകർന്നു നൽകാൻ നിമിത്തമായത് നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ അല്ലേ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് നിസാര കാര്യമല്ല ഇത്, തള്ളിക്കളയേണ്ട കാര്യമല്ല ഇത്, ആഴത്തിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ലോകത്ത് ഈ മഹാപ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഹാദാ ഖൽഖുല്ലാ, ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലുകളാണ്. അള്ളാഹുവല്ലാത്തൊരു ശക്തിയുടെ ഇടപെടൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന്, അള്ളാഹുവല്ലാത്തൊരു സട്ടാവിന്റെ ഒരു ശക്തിയുടെ ഇടപെടൽ, ഒരു സ്പർശം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട് എന്ന്, ഒരു പരമാണുവിന്റെ നിർമ്മാണത്തിലോ ഒരു ബാക്ടീരിയയുടെ സൃഷ്ടിപ്പിലോ ഒരു കോശത്തിന്റെ നിർമ്മാണത്തിലോ വളരെ നിസാരമെന്ന് കരുതുന്ന ആറ്റത്തിന്റെ നിർമ്മിതിയിലോ എവിടെയെങ്കിലും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ കാണിക്കൂ എന്നാണ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി എന്ന അള്ളാഹുവിന്റെ വെല്ലുവിളിക്ക് എന്തുമാത്രം പ്രസക്തിയുണ്ട്. ഇതിനിടയിലാണ് ചില ആളുകൾ ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പരിണാമവാദത്തിന്റെ പഴഞ്ചൻ ആശയങ്ങളുമായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതേ തരംഗം സൃഷ്ടിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ശ്രമങ്ങളെല്ലാം അമ്പയെ പരാജയപ്പെടുന്നു. ഇന്നലകളിൽ ഹൾട്ട്മാന്റെയും നിയാണ്ടർത്താൽമേന്റെയും വരികളും വർത്തമാനങ്ങളും ആയിക്കൊണ്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത്. അതെല്ലാം പൊളിച്ചെടുക്കപ്പെട്ടപ്പോ ഇനി പറയാൻ മറ്റൊന്നില്ലാതെ ചില അർത്ഥത്തിലുള്ള ചില പീക്ക് ന്യായങ്ങളുമായി രംഗത്ത് വന്നു അവർ. അതും തകർക്കപ്പെട്ടപ്പോ ഇനി പരതകയാണ് എന്തെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ. ഒരു പിടിവള്ളി എവിടെയെങ്കിലും കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ്. എങ്ങനെയാണ് കഴിയുക?
ഈ ലോകത്തെ സർവവും ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് നിരന്തരം നമ്മോട് ആവർത്തിക്കുമ്പോ ഈ ലോകത്തിനൊരു സട്ടാവില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയുക? എന്തെന്ത് തെളിവുകൾ വെച്ച്, കള്ള തെളിവുകൾ വെച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും പച്ചയായ യാഥാർത്ഥ്യങ്ങളും തെളിവുകളും ഇത്തരം വിധണ്ഡവാദങ്ങളെ, ഈ വികലവാദങ്ങളെ പൊളിച്ചടുക്കുക തന്നെ ചെയ്യുമെന്നതല്ലേ സത്യം? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ സട്ടാവിനെ വെല്ലുവിളിക്കുന്നവർക്ക് മുന്നിൽ, ലോകത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനങ്ങൾക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന സത്യത്തെ വെല്ലുവിളിക്കുന്നവർക്ക് മുന്നിൽ നിങ്ങൾ ഒന്ന് മനസ്സു തുറന്ന്, ഒന്ന് കണ്ണു തുറന്ന് കാണണമേ എന്നും, കാത് തുറന്ന് കേൾക്കണമേ എന്നും, ഹൃദയം തുറന്ന് അതെ ഒന്ന് തലച്ചോറെന്ന് ജീവസുറ്റതാക്കി ചിന്തിക്കണമേ എന്നാണ് വിനയത്തോടെ അവരോടെല്ലാം ആവശ്യപ്പെടാനുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നിങ്ങൾക്ക് വഴിയും വെളിച്ചവുമാകും. ധിക്കാരപൂർവം വിശുദ്ധ ഖുർആനിനെ സമീപിച്ച ആളുകൾ, ധിക്കാരപൂർവം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞ എത്ര നാവുകളാണ് ഒടുവിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത്, ഒടുവിൽ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചത്? അത് ചരിത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ മുന്നിൽ, ആക്ഷേപങ്ങൾ ചൊരിയുന്നവർക്ക് മുന്നിൽ, അതെ തുറന്ന മനസ്സോടുകൂടെ നമ്മൾ ഈ മഹിതമായ ആശയത്തെ, ഈ മഹിതമായ ആദർശത്തെ നിരന്തരം പകർന്നുകൊടുത്തുകൊണ്ടേയിരിക്കുക. എപ്പോഴാണ് അവർക്ക് ഹിദായത്തിന് അത് നിമിത്തമാവുക എന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് നമ്മളുടെ നാവിൻ തുമ്പിലൂടെ പുറത്തു വരുന്ന വരികളും വർത്തമാനങ്ങളും, നമ്മൾ നടത്തുന്ന പ്രോഗ്രാമുകളും, നമ്മൾ എഴുതുന്ന അച്ചടിക്കുന്ന ലഘുലേഖകളും എപ്പോഴാണ് അവരുടെ ഹൃദയത്തിന് വെളിച്ചമായി തീരുക എന്ന് നമുക്കറിയില്ല. അതെ, ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ നീണ്ട യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സമ്മാനമായി കൊടുത്തതാണ് വിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി. സമ്മാനമല്ലേ, അദ്ദേഹം വാങ്ങിച്ചു. ആ സമ്മാനം തന്റെ പുസ്തക ശേഖരത്തിന്റെ ഒരു മൂലയിൽ അദ്ദേഹം കൊണ്ടുവച്ചു. വർഷങ്ങൾ കടന്നുപോയി, നീണ്ട വർഷങ്ങൾ. പതിറ്റാണ്ടുകൾക്ക് ശേഷം വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്റെ ഷെൽഫിൽ നിന്ന് ആ പുസ്തകം, ഈ ഖുർആൻ അദ്ദേഹം എടുത്തു, തുറന്നു. ആദ്യത്തെ പേജ് നോക്കി, കാണാൻ നല്ല രസമുണ്ട്, ചന്തമുണ്ട്, നല്ല കളറും കാലിഗ്രഫിയിൽ എഴുതിയ വരികളും വർത്തമാനങ്ങളും. അവസാനത്തെ പേജ് നോക്കി, അപ്പോഴും കാണാൻ ആകർഷണീയമായ രണ്ട് പേജുകൾ. അദ്ദേഹം മടക്കി അവിടെ തന്നെ വെച്ചു. പിന്നെയും അദ്ദേഹം ഒന്നുകൂടി എടുത്തു നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെയും എടുത്തു. അവിടെ മുതലാണ് അദ്ദേഹം വിശുദ്ധ ഖുർആൻ വായിച്ചു തുടങ്ങുന്നത്. അവിടെ മുതലാണ് അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ അർത്ഥ താല്പര്യങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത്. ഒരുപാട് വായിച്ചു കൂട്ടിയ പുസ്തക ശേഖരങ്ങളാണ് അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഉള്ളത്. പിന്നീട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ലോകത്തോട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഒരുപാട് 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 വായിച്ചിട്ടുണ്ട് ഞാൻ. ലോകത്തിന്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ കടന്നുപോയപ്പോ കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം ഞാൻ പണം കൊടുത്ത്, പൈസ കൊടുത്ത് വാങ്ങിച്ചവയാണ്. അതെല്ലാം തന്നെ ഞാൻ വായിച്ചു തീർത്തിട്ടുമുണ്ട്. എന്നാൽ ഇന്നേ വരെ ഞാൻ വായിക്കാതെ പോയ, ഞാൻ വായിക്കാൻ വൈകിപ്പോയ എന്റെ നാഥന്റെ ഗ്രന്ഥം അതിതാ ഇപ്പോൾ ഞാനിതാ വായിച്ചു തുടങ്ങുകയാണ്. എന്റെ കൈകളിൽ കിട്ടിയിട്ടും ഇത്രയും വർഷങ്ങളായി എനിക്കത് വായിച്ചു നോക്കാൻ തോന്നിയില്ലല്ലോ എന്ന സങ്കടവും വേദനയുമാണ് എനിക്കുള്ളത്. ഞാൻ വായിച്ചതിൽ വെച്ച്, ഇന്നേ വരെ ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ പഠനവിധേയമാക്കിയതിൽ വെച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയ ഗ്രന്ഥമിതാ എന്ന് ലോകത്തോട് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സുന്ദര കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കി, അതെ സഹോദരങ്ങളെ, ഇതത്ഭുതമാണ്, ഇതത്ഭുതമാണ്. അതുകൊണ്ടാണ് അഹമ്മദീദാത്ത് ഈ വിശുദ്ധ ഖുർആനിനെ, അതിന്റെ അത്ഭുതത്തെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയപ്പോ ഖുർആൻ ദ മിറാക്കിൾ ഓഫ് മിറാക്കിൾസ് എന്ന ശ്രദ്ധേയമായ തലക്കെട്ടോടുകൂടെയാണ് വിശുദ്ധ ഖുർആനിനെ അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് എന്ന്, ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് എന്ന്. അതെ, ഈ മഹിതമായ ഗ്രന്ഥമാണ് ജാമിഅ നദ്വിയയിൽ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക്, മസ്തിഷ്കങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. ആ വിശുദ്ധ ഖുർആന്റെ വരികളും ആശയങ്ങളും ആദർശവുമാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന നമ്മുടെ സഹോദരങ്ങൾ. കേരളത്തിന്റെ മുക്കിലും മൂലയിലും, കേരളത്തിന്റെ അകത്തും പുറത്തും ഈ വിശുദ്ധ ഖുർആന്റെ മഹിതമായ ആശയത്തെയും ആദർശത്തെയും പകർന്നു നൽകുന്നത്. വിശുദ്ധ ഖുർആന്റെ ആളുകളായി, അഹ്ലുൽ ഖുർആന്റെ ആളുകളായി ചേർന്നു നിൽക്കാനുള്ള ഇത്തരം സംവിധാനങ്ങൾ നിലനിർത്തുക എന്നതും അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സുഗമമായ നടത്തിപ്പിന് അതിന്റെ മുന്നിലും പിന്നിലും അതിന്റെ കൂടെ നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ മഹാസൗഭാഗ്യം ലഭിച്ചവരാണ് എടവണ്ണക്കാർ എന്നതിൽ അഭിമാനികളായി അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തെ ലോകത്തിന്റെ മുന്നിൽ പലയിടങ്ങളിലേക്ക് പകർന്നു നൽകാനുള്ള ഈ ശ്രദ്ധേയമായ നന്മയിൽ, ഈ വിജ്ഞാന പ്രസരണത്തിന്റെ ഭാഗമായി നിൽക്കാനുള്ള സൗഭാഗ്യം നൽകിയ നാഥ, നിനക്കാണ്
സർവസ്തുതിയും എന്ന് ഹൃദയം തുറന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ വാഴ്ത്തേണ്ടവരാണ് നിങ്ങൾ. അള്ളാഹുവിന്റെ മുന്നിൽ നന്ദി രേഖപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. സഹോദരങ്ങളെ, ആ ദൗത്യ നിർവഹണവുമായി കൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇന്നിന്റെ ലോകം എല്ലാ അർത്ഥത്തിലും സ്വബോധത്തോടെ ചിന്തിക്കുവാനുള്ള വളരുന്ന തലമുറയുടെ തലച്ചോറുകളെയും മസ്തിഷ്കങ്ങളെയും തളർത്തിക്കടത്താനാണ് ബോധപൂർവം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ കള്ളും ചാരായവും ബ്രാൻഡിയും ഒക്കെ ആയിരുന്നു, അതെ കഞ്ചാവും ഒക്കെ ആയിരുന്നു താരങ്ങൾ. ഇന്ന് ആ രംഗത്ത് പുതിയ പുതിയ സാധനങ്ങൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. നമ്മൾ കാണുന്നു നാവിലൊട്ടിച്ചു വെക്കുന്ന ഒരു പ്രത്യേകതരം ലഹരി പകർന്നു നൽകുന്ന സ്റ്റാമ്പുകളാണ് ഇന്നത്തെ യുവാക്കളുടെ നാവിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. കണ്ടാൽ അതൊരു സ്വാഭാവികമായ ഒരു ചൂയിംഗമാണോ എന്ന് കരുതും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ചുമ്മാ ഒരു കടലാസ് സ്റ്റാമ്പാണോ അവൻ ഒട്ടിച്ചു വെച്ചത് എന്ന് തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ ആ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കുക വഴി അതിന്റെ വല്ലാത്ത ലഹരിയിലാണ് അവനെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലത്ത് ചില ആളുകളെ പോലെ നിയമപാലകർ അറസ്റ്റ് ചെയ്തു. എന്താണ് അവർ ഉപയോഗിച്ചത്? ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പാമ്പിനെ കൊണ്ട് നാവിന്റെ അടിയിൽ കുത്തിപ്പിക്കുക എന്ന്. ആദ്യത്തെ കൊത്ത് ഫ്രീ ആണ്. ആ ഒരൊറ്റ കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ ദിവസം വേണം അവൻ ശരിയായ ബോധത്തിലേക്ക് തിരിച്ചു വരാൻ. ആ നാല് ദിവസം അവൻ ഏതോ ഒരവസ്ഥയിലായിരിക്കുമെന്നാണ്. രണ്ടാമത്തെ ആ പാമ്പിന്റെ കൊത്ത് കിട്ടാൻ വേണ്ടി അവൻ അലയുകയാണ്. തനിക്ക് ആദ്യത്തെ കൊത്ത് ഫ്രീ ആയി സംഭാവന ചെയ്ത ആ ലഹരി മാഫിയയുടെ അടുക്കലേക്ക് അന്വേഷിച്ച് കുതിച്ചെത്തുകയാണ് അവൻ. അവർ ചോദിക്കുന്നതെന്തും അവൻ കൊടുക്കും. ആദ്യം 2000, പിന്നത് 20,000, പിന്നത് 40,000, പിന്നത് 50,000 എന്ന് പറയുമ്പോ വീട്ടിലുള്ള പണമെല്ലാം അവൻ വാരിക്കൊണ്ടുപോകും. അവിടെയുള്ള സ്വർണമെല്ലാം അവൻ അടിച്ചു മാറ്റി തുടങ്ങും. വീട്ടിലുള്ളത് തീരുമ്പോ അയൽവാസികളിലേക്ക് അവന്റെ കണ്ണുപോകും. അതും അവിടെ തീരുമ്പോ പിന്നെ തട്ടിപ്പറിക്കലിലേക്കും മോക്ഷണത്തിലേക്കും അതിക്രമത്തിലേക്കും കാര്യങ്ങൾ വഴിമാറിപ്പോകും. അങ്ങനെ അങ്ങനെ ഒരു വല്ലാത്ത ദുരന്ത ചിത്രമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെയും നമ്മൾ കണ്ടല്ലോ സഹോദരങ്ങളെ, മദ്യപിച്ച് ലഹരി ബാധിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന ഒരാൾ തന്റെ ഭാര്യ പ്രസവിച്ചു കിടക്കുന്നു. ലഹരിയുടെ ഉന്മാദത്തിൽ പെറ്റുകിടക്കുന്ന തന്റെ ഭാര്യയുടെ അടുത്ത് കേവലം ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം പ്രായമായ ചോര പൈതലിന്റെ കാലു പിടിച്ച് ആ കുഞ്ഞിന്റെ തല ചുമരിൽ അടിച്ചു കൊന്നു ഈ മനുഷ്യൻ. എന്നിട്ട് പിറ്റേന്ന് ലഹരി ഇങ്ങനെ തണുത്ത് ആറിപ്പോയപ്പോ, അല്ലെങ്കിൽ ലഹരി താന്നുപോയപ്പോ, സ്വബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോ അയാൾ വാവിട്ട് കരയുക. ലഹരി കൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്നാണ്? ഒരു ഇളം പൈതലിന്, ചോര പൈതലിന് സംരക്ഷണമാകേണ്ട, കാവലാകേണ്ട, സ്നേഹം കൊണ്ടും എല്ലാ അർത്ഥത്തിലും സുരക്ഷിതത്വം നൽകേണ്ട സ്വന്തം പിതാവാണ്. അതെ, ഈ ഭൂമി ലോകത്തേക്ക് കാലെടുത്തു വെച്ച് സ്വന്തം പിതാവിനെ ആദ്യമായി കാണുന്നത്, തന്റെ കൊലയാളിയായി കാണുന്ന ഒരു വല്ലാത്ത ദുരന്തത്തിലേക്ക് നമ്മുടെ ഇളം പൈതലുകൾ ഒരു വല്ലാത്ത സങ്കട കയങ്ങളിലേക്ക് താഴ്ന്നു പോകുമ്പോ ഇത് ദുരന്തമാണ്, ഇത് നാശമാണ് എന്ന തിരിച്ചറിവ് ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ സഹോദരങ്ങളെ? എത്രയെത്ര കാഴ്ചകളാണ് നമ്മൾ കണ്ടത്! ശരീരത്തിന്റെ പലയിടങ്ങളിലാണ് അതെ ലഹരി മരുന്നുകൾ കുത്തിക്കയറ്റുന്നത്. ആദ്യം കൈകളിലാണ്, പിന്നത് പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറി പിടിക്കുവാൻ വേണ്ടി മനുഷ്യന്റെ കഴുത്തുകളിലാണ് ചില ആളുകൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനേറെ മനുഷ്യന്റെ ജനനേന്ദ്രിയങ്ങൾ വരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ദുരന്ത കാഴ്ചകൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാ അർത്ഥത്തിലുമുള്ള നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ യുവസമൂഹത്തെ കൈപ്പിടിക്കാൻ, വടി നടത്താൻ, നവജീവ ചൈതന്യത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആശയങ്ങളിലേക്ക്, അതേ വിമോചനത്തിന്റെ മഹിതമായ മോക്ഷത്തിന്റെ വഴിമാർഗം തുറന്നു കാണിച്ചു കൊടുക്കാൻ അതെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് നമ്മുടെ കയ്യിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാകണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഉണ്ടാകണം. വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണവുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ ലോകത്തിന് വഴി കാണിക്കാൻ നമുക്ക് കഴിയില്ല, ലോകത്തിന് വെളിച്ചം വീശി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല, ലോകത്തിന് വഴിയും മാർഗവും മാർഗദർശനവും കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കാകണം. ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വലസ്ലാമു ജുസ്ഉ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂന എന്ന വർത്തമാനം വെറും വർത്തമാനമല്ല, മാനവരാശിയുടെ എല്ലാ അർത്ഥത്തിലുള്ള വിമോചനത്തിനും സാധ്യമാകുന്ന വിജയം നേടിയെടുക്കണമെങ്കിൽ വലിച്ചെറിഞ്ഞ മതിയാവൂ ലഹരിയെന്നും, വലിച്ചെറിഞ്ഞ മതിയാവൂ ശിർക്കനാശയങ്ങളെന്നും, വലിച്ചെറിഞ്ഞ മതിയാവൂ ഇത്തരത്തിലുള്ള ഭാഗ്യ നിർഭാഗ്യ പരീക്ഷണങ്ങളുടെ ഏർപ്പാടുകളും എന്നും ലോകത്തോട് പ്രഖ്യാപിച്ച മഹിതമായൊരു ആശയത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതില്ലേ സഹോദരങ്ങളെ?
ഇന്നിതാ സൗന്ദര്യ പ്രദർശനത്തിന്റെ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങനെയെല്ലാം തങ്ങളുടെ സൗന്ദര്യത്തെ ലോകത്തിന്റെ മുന്നിൽ കച്ചവ സ്ത്രീ സമൂഹത്തിന്റെ സൗന്ദര്യത്തെ കച്ചവടവൽക്കരിക്കാൻ കഴിയുമോ, അത്ര കണ്ട് തങ്ങളുടെ പ്രത്യേക താല്പര്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കച്ചവട സമ്രാട്ടുകളുണ്ട്. ലോകത്തെ വമ്പൻ മുതലാളിത്ത കൂട്ടങ്ങളുണ്ട്. ഇവർക്ക് മുന്നിൽ അഭിമാനത്തോടെ ജ്വലിച്ചു നിൽക്കാൻ ഒരു മുസ്ലിം സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിക്കുന്ന യഥാർത്ഥ മുസ്ലിം സ്ത്രീക്ക് മാത്രമേ അതിന് കഴിയൂ. എന്റെ സൗന്ദര്യം അത് ആസ്വദിക്കുവാനുള്ള അവകാശമുള്ളത് എന്റെ ഇണക്ക് മാത്രമാണ്, അതല്ലാതെ നിങ്ങൾക്കുള്ളതല്ല എന്ന് നെഞ്ചുപിരിത്ത എല്ലാ അർത്ഥത്തിലും സ്ഥിരമായി അല്ലെങ്കിൽ തന്റെ ഇടത്തോടെ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാനുള്ള വിശ്വാസരംഗത്തെ ആദർശ വിശുദ്ധി ഉണ്ടാവുക. ഖുർആനിനെ സുന്നത്തിന് മുറുകെ പിടിക്കുന്ന ആളുകൾക്കാണ്. ഫ്രാൻസിൽ പഠിക്കുന്ന പെൺകുട്ടി അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, കാരണം അവിടെ സ്കാഫ് അണിഞ്ഞാൽ കയറ്റില്ല, നിയമം വരുന്നു. അവൾ പറഞ്ഞു ഞാനില്ല ആ സ്കൂളിലേക്ക്. അവൾ വീട്ടിലിരുന്നു. ഫ്രാൻസിലെ മാധ്യമ പ്രതിനിധികൾ നേരെ അവളുടെ വീട്ടിലേക്ക് വന്നു, എന്നിട്ട് ചോദിച്ചു വല്ല ആവശ്യമുണ്ടോ, വന്നൂടെ ക്യാമ്പസിലേക്ക്, നിന്റെ ഭാവി തൊലഞ്ഞു പോകും, എന്തിനാണ് ഈ ഒരു തുണ്ടൻ കഷ്ണത്തിന്റെ പേരിൽ മാത്രം ഇത്ര വാദിക്കാൻ. അവൾ ചോദിച്ചു നിങ്ങൾ അണിഞ്ഞ വളരെ ചെറിയ കുഞ്ഞുടുപ്പിട്ടാണല്ലോ നിങ്ങൾ വന്നത്, ഈ വസ്ത്രവും ഇതിന്റെ ഡിസൈനും തീരുമാനിച്ചതാരാണ്? അത് ഞങ്ങളുടെ ഈ ചാനലിന്റെ ഡയറക്ടർ ബോഡിയാണ്. നിങ്ങളുടെ വേഷവിധാനം സ്വീകരിക്കാൻ അവര് നിർദ്ദേശിക്കുക വഴി നിങ്ങളുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിച്ച് അവർക്ക് മാർക്കറ്റ് ഉണ്ടാക്കാനാണ് അവർ ബോധപൂർവം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാനേജ്മെന്റും നിങ്ങളുടെ ഡയറക്ടർ ബോഡിയുമല്ല. എന്നാൽ എന്റെ വേഷവിധാനം തീരുമാനിച്ചത്, എന്റെ വേഷവിധാനം നിശ്ചയിച്ചത് എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന മറ്റാരെക്കാളും എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്, അവനാണ് എന്റെ വസ്ത്രവും വേഷവും തീരുമാനിച്ചത്, അതണിയുന്നതിൽ എനിക്ക് അഭിമാനമുള്ളതാണ്, എനിക്കാണ് അഭിമാനമുള്ളത് എന്ന് തന്റെ ഇടത്തോടെ പറയുവാനുള്ള ആ പ്ലസ് ടു കാരിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ വിശ്വാസത്തിന്റെ ഭദ്രത നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക? സഹോദരങ്ങളെ, പെണ്ണിന്റെ സൗന്ദര്യത്തെ കച്ചവടവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ റബ്ബ് എറ്റാരെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബിന്റെ തീരുമാനം ജീവിതത്തിൽ പകർത്തലാണ്, ഇസ്സത്ത് എന്ന് തിരിച്ചറിയുന്നവളാണ് ഞാൻ, തിരിച്ചറിയുന്നവനാണ് ഞാനെന്ന് ലോകത്തിൽ പുരുഷന്മാരും സ്ത്രീകളും പ്രഖ്യാപിച്ചാൽ, ആൺകുട്ടികളും പെൺകുട്ടികളും പ്രഖ്യാപിച്ചാൽ ഈ മുതലാളത്തെ കുത്തകകളുടെ അടിവേരുകൾ പിഴുതെറിയപ്പെടും. കച്ചവട കണ്ണോടുകൂടെ മാത്രം ലോകത്ത് നോക്കിക്കാണുന്നവർ അതെല്ലാം അടക്കി പിടിച്ച് അവരവരുടേതായ മാളങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരും. അതുകൊണ്ട് അവർക്കതിന് കഴിയില്ല. അവരുടെ സുഖലോലുപതയെ വലിച്ചെറിഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല. ഇനിയും 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 എന്ന ആർത്തിയോടെ മുന്നോട്ട് പോകുമ്പോ അതിന് തടസ്സമാകുന്നത് ഇസ്ലാമാണ്, അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്ലാമാണ്. ഏത് രംഗമാണെങ്കിലും ശരി, ഏതേത് മേഖലയിലാണെങ്കിലും ശരി, സകല ചൂഷണങ്ങളുമായി ആളുകൾ രംഗപ്രവേശം ചെയ്യുമ്പോ സകല ചൂഷകന്മാരുടെയും സകല ചൂഷണങ്ങളുടെയും വേരുകൾ പിഴുതെറിയുകയാണ് ഇസ്ലാം. വിശ്വാസരംഗത്ത് പടച്ചറപ്പിന്റെ ഇടയിൽ മധ്യസ്ഥന്മാരെ കൊണ്ടുവരുന്ന പുരോഹിതന്മാരുടെ ചൂഷണങ്ങളെ വേരോടെ പിഴുതെറിയുന്ന ഇസ്ലാമിന്റെ ആശയങ്ങൾ എങ്ങനെയാണ് പുരോഹിത കൂട്ടങ്ങൾക്ക് ദഹിക്കുക, രസിക്കുക, ഉൾക്കൊള്ളാനാവുക? പടച്ചറബിന്റെ പേരും പറഞ്ഞ് മതവിശ്വാസികളെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് മതവിശ്വാസികളെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും വരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ദൈവ കൂട്ടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സിദ്ധന്മാരും തങ്ങന്മാരും ബീവിമാരും അതേപോലെ തന്നെയുള്ള ആളുകളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരുടെ എല്ലാം ചൂഷണങ്ങളുടെ വേരുകൾ പിഴുതെറിഞ്ഞുകൊണ്ട് ശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആശയം പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിന്റെ വരികളെ എങ്ങനെയാണ് അവർക്ക് സഹിക്കുക, എങ്ങനെയാണ് അവർക്ക് ദഹിക്കുക? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവം, അയാളോടാണ് ചോദ്യം. ഇന്ത്യ ടുഡേ അത് പ്രസിദ്ധീകരിച്ചു. ചോദ്യം ഇതാണ്, താങ്കൾ ദൈവമാണോ? അയാളുടെ ഉത്തരം, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, ഞാൻ സ്നേഹമാണ്. നിങ്ങൾ ദൈവമാണോ എന്ന ചോദ്യത്തിന് അയാൾ നൽകുന്ന ഉത്തരം, ദൈവം സ്നേഹമാണ്, ഞാൻ സ്നേഹമാണ്. വളഞ്ഞു മൂക്കു പിടിച്ച് പറയുകയാണ് മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ പറയുന്നു ഞാൻ ദൈവമാണ് എന്ന്. എന്തുവല്ലാത്ത വരികളും വർത്തമാനങ്ങളുമാണിത്. നിങ്ങൾ നോക്കി, നാളെയുടെ കാര്യം അറിയാൻ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, തന്റെ ശിഷ്യഗണങ്ങളിൽ ഒരാൾ, ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക, അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അവർ ഹെലികോപ്റ്റർ യാത്രക്ക് തുടക്കം കുറിക്കുന്നത്. ഒരു വാക്ക്, ഒരു മിനിറ്റ് ഇതിൽ പോകണ്ട എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ
ഇന്ത്യയിൽ അറിയപ്പെട്ട ആ മാധ്യമ പ്രവർത്തക ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട് കത്തിച്ചാമ്പലാകില്ലായിരുന്നു. എന്തേ ഈ ആൾ ദൈവത്തിന് പറയാൻ കഴിഞ്ഞില്ല? എന്തു പറ്റി ഇയാൾക്ക്? ഒരു വാക്ക്, എന്തെങ്കിലും ഒരു ഇഷ്ടം, എന്തെങ്കിലും ഒരു സ്നേഹം തന്റെ അനുയായിയോട്, തന്റെ ഭക്തയോടുണ്ടെങ്കിൽ ഒരു വാക്ക്, ഒരു വരികൾ കൊണ്ട് അരുതെന്ന് പറയാൻ എന്ത് ഇയാൾക്ക് കഴിയാതെ പോയി? നിങ്ങൾ നോക്കി, ഇതെല്ലാം ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും എല്ലാ അർത്ഥത്തിലുമുള്ള ജീവനകലകളുടെ ആചാര്യന്മാർക്ക് മുന്നിൽ കൂട്ടം കൂട്ടമായി ആളുകൾ തലകുടിച്ചു നിൽക്കുന്ന ഒരു വല്ലാത്ത രംഗത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ മുന്നോട്ട് വെക്കുന്നത് ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ സകല അർത്ഥത്തിലുള്ള ചൂഷകന്മാരുടെ ചൂഷണങ്ങളെ വേരോടെ പിടുതെറിഞ്ഞുകൊണ്ട് സട്ടാവായിയുടെ അതമ്പുരാന്റെ മുന്നിൽ കൈകൾ ഉയർത്തു, അവന്റെ മുന്നിലാണ് നിങ്ങൾ സട്ടാംഗം നമിക്കേണ്ടത് എന്ന് പറയുന്ന ശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ അത് ജ്വലിച്ചു നിൽക്കുകയാണ്, തിളങ്ങി നിൽക്കുകയാണ്. അതിന് വല്ലാത്ത പ്രകാശമുണ്ട്, അതിന് വല്ലാത്ത തിളക്കമുണ്ട്. ലോകാവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള തിളക്കം, അതിനുള്ളത്ര പ്രകാശം മറ്റൊരാശയത്തിനും ആദർശത്തിനും ഉണ്ടാകില്ല എന്നതല്ലേ സത്യം? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിൽ നിന്ന് മാത്രം ലോകം കേട്ടതല്ലോ. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന നിരവധി അനവധി പ്രവാചകന്മാർ അവർ കടന്നുപോയ വഴികളിലൂടെ നിരന്തരം ലോകത്തോട് പറഞ്ഞ പ്രഖ്യാപിച്ച സുന്ദരമായ വിശുദ്ധമായ ആശയമല്ലേ അത്? അതാവർത്തിക്കുകയല്ലേ നമ്മൾ? അമ്പിയാക്കളുടെ പിന്തലമുറകളായി ഇത് ഏറ്റെടുത്ത് നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവും അതല്ലേ സഹോദരങ്ങളെ? ഈ മഹിതമായ പ്രകാശത്തിന്റെ പ്രകാശനത്തിലൂടെയല്ലേ മലയാള മണ്ണിൽ എത്രയെത്ര മാറ്റങ്ങൾക്ക് മലയാള മണ്ണ് സാക്ഷ്യം വഹിച്ചത്? ഇരുട്ടിൽ നിന്ന് നവോത്ഥാനത്തിലേക്ക് ചുവട് വെച്ച് ഉയർന്നു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത്? എല്ലാ അർത്ഥത്തിലുമുള്ള ആപതിച്ചൊരു ജനതയിൽ നിന്ന് ഇസ്സത്തുള്ള ജനതയായി തലയുയർത്ത് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഈ മഹിതമായ ആശയവും ആദർശവും അതൊന്നുകൊണ്ട് മാത്രമല്ലേ? കാട്ടറബികളായിരുന്ന അവഗണിക്കപ്പെട്ടൊരു ജനത ലോകത്ത് കുന്തും ഖൈറ ഉമ്മ എന്ന് പടച്ചറബ് പറയുന്നൊരവസ്ഥയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് എങ്കിൽ, അവർ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ, അത് മഹിതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഈ മഹിതമായ ആശയത്തിന്റെ പ്രചാരണത്തെ ഏറ്റവും അധികം വെറുക്കുകയാണ് ഇരുട്ടിന്റെ ശക്തികൾ, സത്യത്തിന്റെ ശത്രുക്കൾ. അവർ തങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് ഇസ്ലാമിന് ആരും കേൾക്കരുത്, ഇസ്ലാമിന് ആരും പഠിക്കരുത്, ഇസ്ലാമിലേക്ക് ആരും അടുക്കരുത്, ഇസ്ലാമിനെ വലിച്ചെറിയൂ. അത് അപകടമാണ്. അതിന്റെ ശബ്ദങ്ങൾ അപകടമാണ്, അതിന്റെ പ്രയോഗങ്ങൾ അപകടമാണ്, അതിന്റെ ആരാധന ശൈലികൾ അപകടമാണ്, അതിന്റെ വിശ്വാസം മഹാഅപകടമാണ്, അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അപകടമാണ്. അടുക്കരുത് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത ചിത്രങ്ങളല്ലേ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമോഫോബിയയുടെ ഒരു വല്ലാത്ത മുഖം ബോധപൂർവം മീഡിയ ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. എത്രത്തോളം എന്നാൽ, മുസ്ലിം പേരിലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പ്രശ്നം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ശബ്ദങ്ങൾ പ്രശ്നം, മുസ്ലിം പ്രയോഗങ്ങൾ ശബ്ദം, ഇസ്ലാമോഫോബിയയുടെ ഒരു വല്ലാത്ത ദുരന്തമായി. ഫ്രാൻസിൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് തയ്യാറായി നിൽക്കുന്നു, യാത്രക്കാരെല്ലാം കയറി, സ്വാഭാവികമായും പൈലറ്റും കയറി. ഏത് ഫ്ലൈറ്റ് യാത്ര ചെയ്ത ആളുകൾക്ക് നമുക്കറിയാം, പൈലറ്റ് സ്വയം തന്നെ ഒന്ന് പരിചയപ്പെടുത്തും, തന്റെ സഹ പൈലറ്റും അതേപോലെ തന്നെ പരിചയപ്പെടുത്തും. ഫ്രാൻസിൽ ഉയർന്നു പൊങ്ങാൻ നിൽക്കുന്ന ഫ്ലൈറ്റിന്റെ നായകൻ പൈലറ്റ് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം തന്റെ പേര് മുസ്ലിമാണ്, മുസ്ലിം പേരാണ് എന്ന് സ്വാഭാവികമായും ആ യാത്രക്കാർ ഓരോരുത്തരും കേട്ടു. മുസ്ലിം പേരുള്ള ഒരു പൈലറ്റിന്റെ ഫ്ലൈറ്റിൽ യാത്രക്കാരായിരിക്കാൻ പേടിച്ച ഫ്രാൻസിലെ എയർപോർട്ടിൽ നിന്ന് ആ വിമാന യാത്രക്കാരെല്ലാം ഇറങ്ങിപ്പോയി. എന്തേ അവര് പറഞ്ഞ കാരണം? അദ്ദേഹം മുസ്ലിമാണ്. ഈ വിമാനത്തെ അദ്ദേഹം അപകടത്തിൽ കൊണ്ട് ചാടിക്കും, ഒന്നുകിൽ വിമാനം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കും, അതുമല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിറക്കും. ഞങ്ങളുടെ ജീവനെ ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ട് മുസ്ലിം പൈലറ്റ് പറത്തുന്ന വിമാനത്തിൽ ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞ് വിമാനയാത്രികർ ഇറങ്ങിപ്പോകുന്ന ഒരു ദുരന്തമുണ്ടാകുന്നുവെങ്കിൽ ഫ്രാൻസിൽ എന്തുമാത്രം ഇസ്ലാമോഫോബിയ വിതക്കാൻ അവിടെയുള്ള മീഡിയകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഫ്രാൻസിൽ മാത്രമല്ലല്ലോ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ കണ്ടതാണല്ലോ കലമശ്ശേരി സ്ഫോടനത്തിലൂടെ. അതോടൊപ്പം തന്നെ ഈ അടുത്തൊരു കുഞ്ഞിനെ കാണാതിരുന്നപ്പോ ആരോ തട്ടിക്കൊണ്ടുപോയി, അപ്പോഴും ആളുകൾക്ക് ബേജാറത് മുസ്ലിം പേരുള്ള ആളാകരുത് എന്ന് ആക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ. മറ്റൊരു വശത്ത് സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലാം പലരും പല അർത്ഥത്തിലുള്ള കമന്റുകളും പ്രയോഗങ്ങളും പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അഴിച്ചുവിട്ടു. വല്ലാത്ത ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി പോവുകയാണ്.
മാർച്ച് 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ നിർബന്ധിതരാകുന്നു. നിങ്ങൾ നോക്കി, അത്രമേൽ ഇസ്ലാമോഫോബിയ ആളുകളുടെ മനസ്സുകളെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാ അർത്ഥത്തിലുമുള്ള തെറ്റിദ്ധാരണകളാൽ മുസ്ലിങ്ങളെ പ്രതിപ്പട്ടികയിൽ ചേർത്തുന്നൊരു ഏർപ്പാട് ലോകത്തിന്റെ നാശത്തിന് നിമിത്തമാകുമെന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് തിരിച്ചറിവുണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുന്നത്. അത്തരം ഒരു രംഗം വരെ, അതിനു വരെ നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തിനേറെ 1980 അമേരിക്കയിൽ ഒരു സിനിമ പുറത്തിറങ്ങി. ആ സിനിമയുടെ പേര് എക്സിക്യൂട്ടീവ് ഡയറി എന്നാണ്. ആ എക്സിക്യൂട്ടീവ് ഡയറി എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. ആ രംഗത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാൻ തയ്യാറായി പോകുന്ന ഒരാളെയാണ് ആ സിനിമയിൽ ഒരു ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത്. ആ പരിചയപ്പെടുത്തുന്ന കൊലയാളി അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകവേ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് ഒരു പുസ്തകം താഴെ വീഴുന്നു, ഒരു ബുക്ക് താഴെ വീഴുന്നു. ഇത് കണ്ട ഒരു പെൺകുട്ടി ആ ബുക്ക് എടുത്ത് അദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അത് കണ്ട ഉടൻ ഈ കൊല എന്ന ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ ആ പെൺകുട്ടിയോട് കർക്കശമായി പ്രതികരിക്കുന്നു, ഡോണ്ട് ടച്ച്, തൊട്ടുപോകരുത്, ഈ പുസ്തകത്തെ നീ തൊട്ടുപോകരുത്, ദാറ്റ് ഈസ് മൈ പവർ, ഇതാണ് എന്റെ ശക്തി, തൊടരുത് നീ എന്നവർ ആക്രോശിക്കുന്നു. പിന്നെ ആ സിനിമ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന ആ പുസ്തകം അതെ അൽ ഖുർആനിൽ കരീം എന്നാണ്. നിങ്ങൾ നോക്കി എന്താണ്, എങ്ങനെയാണ് മീഡിയ ഒരു വലിയ സമൂഹത്തിന്റെ മനസ്സിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇത്രമേൽ അറപ്പും വെറുപ്പും ഉണ്ടാക്കാൻ. എത്ര കൃത്യമായാണ് ആ ക്യാമറ വിശുദ്ധ ഖുർആനിലേക്ക് സൂം ചെയ്തത്. അതേപോലെ ആഴത്തിലിറങ്ങുകയാണ് സാധാരണക്കാരായ നിരപരാധികളുടെ മനസ്സുകളിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആഴത്തിലുള്ള തെറ്റിദ്ധാരണകൾ കുത്തി നടക്കാനാണ് ഇത്തരം പ്രയോഗങ്ങളും ഇത്തരം സൂമിങ്ങുകളും നടക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കാർട്ടൂൺ ഇറങ്ങി, ബിൻലാദന്റെ കാലം. ഇപ്പൊ ബിൻലാദനെ വല്ലാതെ കേൾക്കണില്ല. ബിൻലാദന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കോലത്തിലുള്ള ഒരു അറബി കുപ്പായവും ഒരു തലപ്പാവും, എന്നിട്ട് അവിടെ മുഹമ്മദ് എന്ന് പേര് കൊടുത്തു. അന്നിറങ്ങിയ കാർട്ടൂണുകളിൽ ചെറിയ കുട്ടികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്, ഇത്തരം തലപ്പാവ് അണിഞ്ഞ അറബി വസ്ത്രം അണിഞ്ഞ മനുഷ്യന്റെ പേര് മുഹമ്മദ്, അതിനെ കണ്ടാ വെടിവെക്കണം. അങ്ങനെ കുട്ടികളെ 1, 2, 3, 4 വയസ്സായ ചെറിയ മക്കൾ ഈ വീഡിയോ ഗെയിമിനിരിക്കുമ്പോ അതേപോലെ ഇതേപോലെ കാർട്ടൂണുകൾ കാണുന്ന സമയത്ത് ഇത്തരം രൂപങ്ങൾക്ക് വെടിവെച്ചു കൊടുക്കലാണ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കി വരുന്ന ചിന്തകൾ. നിങ്ങൾ നോക്കി എത്ര കൃത്യമായാണ് വീഡിയോ ഗെയിമുകളിലൂടെ കാർട്ടൂണുകളിലൂടെ മുഹമ്മദ് എന്ന പേരിനെ പ്രതിപ്പട്ടികയിൽ ചേർത്താൻ. ഇസ്ലാമികമായ താടി വളർത്തുക എന്ന മാന്യമായ വേഷവിധാനം സ്വീകരിക്കുക എന്ന ഒരവസ്ഥയിൽ അറബിക്കുപ്പായം അണിഞ്ഞവരെല്ലാം അപകടകാരികളാണ്, മുഹമ്മദ് എന്ന പേരുള്ളത് തന്നെ വമ്പൻ അപകടമാണ് എന്ന രീതിയിൽ വളരുന്ന മക്കളുടെ മനസ്സുകളിൽ പോലും ഇത്തരം വിഷവും ആശയങ്ങളും കുത്തി നടക്കുന്ന തലങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ വിരൽത്തുമ്പുകളിൽ വരെ കാർട്ടൂണുകളായി വീഡിയോ ഗെയിമുകളായി ഇസ്ലാമോഫോബിയയുടെ വല്ലാത്ത ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ഇതിന് പരിഹാരം? അതേ സമൂഹത്തിലേക്ക് ഇറങ്ങൽ തന്നെയാണ് പരിഹാരം. എന്താണ് ഇസ്ലാം എന്നും എന്താണ് ഇസ്ലാമിക ആശയമെന്നും ആദർശമെന്നും സ്വന്തം ജീവിതത്തിലൂടെ കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ മുന്നിൽ പകർന്നു കൊടുക്കുക എന്ന വലിയ ദൗത്യമല്ലേ നമ്മൾ നിർവഹിക്കേണ്ടത്? നമ്മൾ അറിയേണ്ടതില്ലേ? ഡെൻമാർക്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാരിക്കേച്ചറുകൾ വരച്ചു, ഇകഴ്ത്തുകയും ആക്ഷേപിക്കുകയും ചെയ്തു. ഡെൻമാർക്കിലെ മുസ്ലിങ്ങൾ എന്താണ് ചെയ്തത്? ആ കാരിക്കേച്ചറുകൾ വരച്ച ആളുകളെയോ ആ സ്ഥാപനങ്ങളെയോ ബോംബിട്ട് തകർക്കാനോ അയാളുടെ കഴുത്തു വെട്ടാനോ നാവ് മുറിക്കാനോ കൈ മുറിക്കാനോ വിരലുകൾ ഛേദിക്കാനോ ഗളച്ഛേദം നിർവഹിക്കാനോ അല്ല അവരൊരുമ്പിട്ടത്. മറിച്ചത് വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ അവർ കൈകളിൽ എന്തി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന ഇംഗ്ലീഷ് ഭാഷയിലും അതേപോലെ തന്നെ അവരുടെ പ്രാദേശിക ഭാഷയിലുള്ള പുസ്തകങ്ങളും ലഘുലേഖകളും കയ്യിൽ കരുതി. എന്നിട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെന്ന് പരിചയപ്പെടുത്താൻ ഡെൻമാർക്കിന്റെ കവലകളിലേക്ക് തെരുവുകളിലേക്ക് വീടുകൾക്ക് മുന്നിലേക്ക് കടന്നു ചെന്നു. ഇവിടെ വരക്കപ്പെട്ടതുപോലെ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടതുപോലെ ഇവിടെ ആക്ഷേപിക്കപ്പെട്ടതുപോലെയുള്ളവനല്ല ഞങ്ങളുടെ ജീവന്റെ ജീവനായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് കാണൂ ഈ പ്രവാചകമുത്തിന്റെ ജീവിതത്തെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഈ പ്രവാചകന്റെ ഈ മഹാവ്യക്തിത്വത്തിന്റെ വിശുദ്ധ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം നോക്കൂ, അദ്ദേഹത്തിന്റെ
തന്റെ കുടുംബ ജീവിതം നോക്കൂ. തന്റെ പേരമക്കളെ പോലും അണച്ചു ചേർത്ത് പിടിച്ച് നിറച്ചു നെടുകയിൽ ചുടുചുംബനം നൽകുന്ന ഈ പ്രിയപ്പെട്ട പ്രിയ പിതാമഹനെ നിങ്ങൾ നോക്കൂ. സ്വന്തം മകളെ ചൂണ്ടിക്കൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവളാണ്, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച ഒരു ഉപ്പയെ നിങ്ങൾ നോക്കൂ. ശത്രുക്കൾക്ക് മുന്നിൽ പോലും നീതിയുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിച്ച മാന്യമായി പ്രതികരിച്ച, തിന്മക്കെതിരെ നന്മ കൊണ്ട് പ്രതികരിക്കണമെന്ന് പറയുക മാത്രമല്ല പ്രായോഗികവൽക്കരിച്ച ഈ ജീവിതത്തെ നിങ്ങളൊന്ന് നോക്കൂ. വിശപ്പ് സഹിക്കവയ്യാതെ വയറിൽ കല്ല് കെട്ടിവെച്ച് തന്റെ സഹചരായ അനുചരന്മാരോടൊപ്പം പണിയെടുത്ത ആ പച്ചയായ മനുഷ്യനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ, ഈ എഴുതപ്പെട്ടത് പോലെയാണോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ, ഈ വരച്ചു കൂട്ടിയതുപോലെയാണോ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രവാചകൻ എന്ന് നിങ്ങൾ പറയൂ. സമൂഹമേ, നിങ്ങൾ പറയൂ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടുകാരെ, അയൽക്കാരെ എന്ന് ആ സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു നിന്ന് പരിചയപ്പെടുത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പരിചയപ്പെടുത്തലല്ലേ ആ മണ്ണിൽ എത്ര എത്ര ആളുകളാണ് ഹൃദയം തുറന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ നമ്മളൊരു ക്യാമ്പയിൻ നടത്തി പ്രവാചകനെ അറിയുക എന്ന് പറഞ്ഞ്. ആ ക്യാമ്പയിന്റെ ഭാഗമെന്നോണം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഗ്രാമാന്തരങ്ങളിലും കവലകളിലും ജംഗ്ഷനുകളിലും എവിടെ നോക്കിയാലും മുഹമ്മദ് റസൂലുള്ള മാത്രം ചർച്ച. ലഖദ് ഖലഖനി അതെ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന എന്ന ഓതാത്ത ഒരു ആയത്തുമില്ല ആ പ്രഭാഷണങ്ങളിൽ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന എന്ന് പരിചയപ്പെടുത്താത്ത വിശദീകരിക്കപ്പെടാത്ത ഒരു മേഖലകളും പ്രഭാഷണങ്ങളും ഇല്ല. മാറി നിന്ന് ആ പ്രഭാഷണങ്ങൾ കേട്ട കേരളത്തിലെ പൊതുസമൂഹത്തിൽപ്പെട്ട എത്രയെത്ര സാധാരണക്കാരായ ആളുകളാണ്, ഹൈന്ദവരായ, ക്രൈസ്തവരായ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മതമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന, എന്നാൽ പ്രവാചകനെ അടുത്തെറിയാൻ വേണ്ടി പരിശ്രമിക്കാതെ മാറി നിന്ന ആളുകൾ കവലകളിലെ ഈ പ്രഭാഷണങ്ങളും വിശദീകരണങ്ങളും കേട്ട് മാറി നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കേട്ടപ്പോ അവർ പറഞ്ഞത് എന്തത്ഭുതമാണ് ഈ മനുഷ്യനെന്നാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനോ, ഇത്രയും നല്ലൊരു മനുഷ്യനോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അറിഞ്ഞിട്ടില്ലല്ലോ. മുഹമ്മദ് നബി എന്ന് പറഞ്ഞു പോവുകയല്ലാതെ ആ പ്രവാചകന്റെ വിശുദ്ധമായ ഈ ജീവിതം ഇത്രമേൽ തിളക്കമുള്ളതോ എന്ന് ഹൃദയം തുറന്ന് പ്രതികരിച്ച എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര സാധാരണക്കാരുടെ കണ്ണുകളാണ് ഈറനണിഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വിശദീകരണങ്ങൾ കേട്ടപ്പോ. സഹോദരങ്ങളെ, നമുക്ക് നിർവഹിക്കാനുള്ളത് അതാണ്, നമുക്ക് നിർവഹിക്കാനുള്ളത് അതാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് ആരെന്ന്, വിശുദ്ധ ഖുർആൻ എന്തെന്ന്, ഇസ്ലാം എന്തെന്ന് ലോകത്തിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. കെ എം മൗലവി ചെയ്ത പണിയതല്ലേ, വക്കമൗലവി ചെയ്ത പണിയതല്ലേ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചെയ്ത പണിയതല്ലേ, ഈ മൊയ്ദ് മൗലവി സാഹിബ് ചെയ്ത പണിയതല്ലേ, നമ്മുടെ ഇസ്ലാഹി കാരണവന്മാർ ആ രംഗത്ത് ജ്വലിച്ചു നിന്ന് നിർവഹിച്ചതും ഈ ദൗത്യമല്ലേ, അവരുടെ പിന്തലമുറക്കാരായ നമ്മൾ നിർവഹിക്കേണ്ടത് അത് തന്നെയല്ലേ സഹോദരങ്ങളെ, അത് തന്നെയല്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ഉത്തരവാദിത്വ നിർവഹണവുമായി നമ്മൾ മുന്നോട്ട് പോവുക. അതിന് അറിവ് നേടേണ്ടതുണ്ട്, വിജ്ഞാനം നേടേണ്ടതുണ്ട്. അത് വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടുള്ള അതെ അത് പകർന്നു നൽകുന്ന വിജ്ഞാനമായിരിക്കണം ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. എങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധമാകും. നമ്മുടെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളെല്ലാം തന്നെ നമ്മൾ നടന്നു പോകുന്ന മേഖലകളെല്ലാം വിശുദ്ധീകരിക്കാൻ, വിശുദ്ധമാക്കാൻ നമുക്ക് കഴിയും. അതുവഴി എല്ലാ അർത്ഥത്തിലുള്ള മോക്ഷവും വിമോചനവും സാധ്യമാകും. നമുക്ക് മോക്ഷം നേടിയെടുക്കാനും വിമോചനം നേടിയെടുക്കാനും നമുക്ക് കഴിയും സഹോദരങ്ങളെ. ഞാൻ നിർത്തുകയാണ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ഥാപനം ജാമിഅ അദ്-ദിവ്യ ഉയർന്നു നിൽക്കുകയാണ്. ഈ വിജ്ഞാനം ലോകത്തിന്റെ മനസ്സുകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് അതിനോടൊപ്പം ഓരോ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള നന്മകളിലും ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. വല്ലാത്ത പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ നമ്മുടെ കാരണവന്മാർ തുടങ്ങിവെച്ച സ്ഥാപനം ആ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ തിളക്കത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോ ഇനിയും ആ തിളക്കത്തിന്, ഒരർത്ഥത്തിലുള്ള തിളക്കത്തിനുള്ള ചെറിയ മങ്ങനെ പോലും ഇല്ലാതെ കൂടുതൽ തിളക്കത്തോടെ അത് നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ആ നന്മയിൽ ചേർന്ന് നിൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുന്നോട്ട് പോകാൻ നമുക്ക് വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മഹിതമായ ഈ ആദർശ പ്രചാരണത്തിന്റെ ഭാഗമായി ചേർന്നു നിന്നുകൊണ്ട് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അണികൾ എന്ന നിലയിൽ നമ്മുടെ വരും തലമുറകൾക്ക് നമുക്ക് വെളിച്ചമാകാം. നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും നമുക്ക് വഴിയും വഴിമാർഗവും തുറന്നു കൊടുക്കാം. നമ്മുടെ മക്കളും പേരമക്കളും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും
റബ്ബിന്റെ മുന്നിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന, ഞങ്ങൾക്ക് തൗഹീദിന്റെ മഹിതമായ ആദർശം പകർന്നു നൽകിയ ഞങ്ങളുടെ ഉപ്പാക്ക്, ഞങ്ങളുടെ വല്ലുപ്പാക്ക്, ഞങ്ങളുടെ ഉമ്മാക്ക്, ഞങ്ങളുടെ വല്ലുമാക്ക്, ഞങ്ങളുടെ ജ്യേഷ്ഠന്, ഞങ്ങളുടെ ഇത്താത്താക്ക്, ഞങ്ങളുടെ ഇക്കാക്കാക്ക്, ഞങ്ങളുടെ കാരണവന്മാർക്ക്, ഞങ്ങളുടെ മുജാഹിദ് നവോത്ഥാന നായകന്മാർക്ക്, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്, അതേ ഉമറാക്കൾക്ക്, ഉലമാക്കൾക്ക്, നീ നിന്റെ കാരുണ്യവും നിന്റെ റഹ്മത്തും നിന്റെ അർത്ഥത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പരിഗണനയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് നിറകണ്ണുകളോടെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത്തരം ഒരവസ്ഥാവിശേഷം സാധ്യമാകണമെങ്കിൽ മുന്നിൽ നടക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാരണവന്മാർ മുന്നിൽ നടന്നതുപോലെ അവരുടെ പിൻഗാമികളായി പിന്നിൽ നടക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതൽ ആവേശത്തോടെ, കൂടുതൽ ഊർജ്ജസ്വലമായി വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാഹി ആദർശ വീതിയിൽ നിറസാന്നിധ്യങ്ങളാകാം. എന്ത് തന്നെ കള്ളങ്ങൾ ആവർത്തിക്കപ്പെടട്ടെ, ബാബരി മസ്ജിദിന്റെ പേരിലായിരുന്നു കള്ളപ്രചരണങ്ങൾ. ഒടുവിലിതാ കോടതി വിധി പോലും വന്നു. ഒരു ജനാധിപത്യ രാഷ്ട്ര സംവിധാനത്തിൽ എന്താണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലത്ത് സംഭവിക്കാൻ ഉള്ളത്? അത് സംഭവിച്ചു. അതങ്ങനെ സംഭവിക്കുള്ളൂ. ഇനി അതാ മറ്റിടത്ത് മറ്റൊരു വർത്തമാനവുമായി കടന്നു വരുന്നു. ഗ്യാൻവാബി മസ്ജിദിൽ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. ശിവലിംഗത്തെ പോലെയാണ് അവിടെയുള്ള ജലധാര പോലും എന്നുള്ള വാദങ്ങളും വർത്തമാനങ്ങളും കടന്നു വരുന്നു. അതും കോടതിയിൽ കടക്കുന്ന അന്വേഷണങ്ങൾ മറ്റൊരു വശത്ത് നടക്കുന്നു. അതാ തൊട്ടപ്പുറത്ത് മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദിലും അത് കൃഷ്ണജന്മസ്ഥലമാണ് എന്നുള്ള വാദങ്ങളും വർത്തമാനങ്ങളുമായി രംഗപ്രവേശങ്ങൾ നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ള വാദമുഖങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അല്ല താജ്മഹൽ താജ്മഹൽ അല്ല, അത് തേജോ മഹാലയാണ് എന്ന വാദവുമായി ചില ആളുകൾ കടന്നു വരുന്നു. അത് ഷാജഹാൻ ഉണ്ടാക്കിയതല്ല, അത് പിന്നീട് മുഗൾ രാജാക്കന്മാർ പഴയകാല ഹിന്ദു രാജാക്കന്മാരിൽ നിന്ന് തട്ടിയെടുത്ത് സ്വന്തമാക്കിയതാണ് എന്നുള്ള വാദങ്ങളും വർത്തമാനങ്ങളുമായി വരുന്നു. പള്ളികൾ മാത്രമല്ല, ചരിത്രത്തിലെ ചില ശേഷിപ്പുകൾ വരെ സ്വന്തമാക്കുവാനുള്ള അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പക്വതയുടെ പാകതയുടെ നിലപാടിൽ നിന്ന് തെന്നിമാറി അപക്വമായ അതിവൈകാരികതയുടെ എടുത്തുചാട്ടത്തിന്റെ അതിക്രമത്തിന്റെ ആയുധ തലത്തിലുള്ള ആക്രമത്തിന്റെ ഒരർത്ഥത്തിലുള്ള ഇടപാടുകളിലേക്ക് നമ്മൾ പോയി പോകരുത്. അങ്ങനെയാകാൻ ആഗ്രഹിക്കുകയാണ് തൽപരകക്ഷികൾ. അവർക്ക് മുന്നിൽ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച്, ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മുറുകെ പിടിച്ച്, ഭരണഘടന മുറുകെ പിടിച്ച്, നിയതമായ ജനാധിപത്യ രാഷ്ട്രത്തിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നതല്ലാതെ ഒരർത്ഥത്തിലും സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്നവരായി മാറിപ്പോകരുത്. നമ്മൾ ഒരർത്ഥത്തിലും കലാപകാരികളായി തീരരുത്. നമ്മളെ കലാപകാരികളാക്കി തീർക്കുവാനുള്ള ശ്രമങ്ങളാണ് തൽപര കക്ഷികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ചതിക്കുഴികൾ കുഴിച്ച് അവിടെ അവർ ഒളിഞ്ഞ് കാത്തു പതിഞ്ഞു നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് കാലെടുത്തു വെക്കുന്ന അതിവൈകാരികതയുടെ വികാരജീവികളായി നമ്മൾ അതപ്പതിച്ചു പോകരുത്. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം പൂവണിയുമായണെങ്കിൽ പിന്നെന്തിനാണ് സ്വർഗം? പിന്നെന്തിനാണ് കൂട്ടരെ പരലോകം? ഈ ലോകത്തെല്ലാവർക്കും 100% നീതി കിട്ടുമെങ്കിൽ പിന്നെന്തിനാണ് പരലോകം? അതിന്റെ ഒരു ആവശ്യം തന്നെയല്ലോ. ദുനിയാവ് എന്ന് പറഞ്ഞ അങ്ങനാണ്, അങ്ങനെ ആവാനേ വഴിയൂ. പരീക്ഷണങ്ങളുടെ കാലമാണിത്. കിട്ടാം കിട്ടാതിരിക്കാം. അർഹമായത് തട്ടിപ്പറിക്കപ്പെടാം, അവകാശമായത് ഒരുപക്ഷെ നിഷേധിക്കപ്പെടാം. അതേ സുഗമമായി നടന്നു പോകേണ്ട വഴികളിൽ നടക്കാൻ പോലും കഴിയാതെ തളർന്നു വീണേക്കാം. അവനവൻ പിറന്ന മണ്ണിൽ പോലും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതി വിശേഷങ്ങളിലൂടെയല്ലേ ഗസ്സയിലെ നമ്മുടെ പൊന്നുമക്കൾ കടന്നു പോകുന്നത്? അഭയം നൽകിയ ആളുകൾ, ഒടുവിൽ അവർക്ക് പോലും അവിടെ അഭയമില്ലാത്തൊരു വലിയ ദുരന്ത കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഫലസ്തീൻ നമ്മുടെ മുന്നിലുള്ള ചിത്രമല്ലേ? റോഹിംഗ്യ നമ്മുടെ മുന്നിലുള്ള മറ്റൊരു ചിത്രമല്ലേ? അങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. തളരേണ്ടവരല്ല മുഅ്മിൻ, തകർന്നു പോകേണ്ടവനല്ല മുഅ്മിൻ, തളർന്നു പോകേണ്ടവനല്ല മുഅ്മിൻ, എല്ലാ അർത്ഥത്തിലും നിരാശ ബാധിച്ചൊതുങ്ങിക്കൂടേണ്ടവനുമല്ല മുഅ്മിൻ. മറിച്ച് പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ, അപാരമായ തവക്കലോടെ, അപാരമായ തഖ്വയോടെ അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ച് ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകരാതെ തളരാതെ നീ എന്നെ പിടിച്ചു നിർത്തണമേ റഹ്മാനേ എന്ന പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ. ആ ധീരതയും ആ തണ്ടേടവും ആ ഒരു ഊർജ്ജസ്വലതയും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ്, ഈ നാടിന്റെ സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. നമുക്കൊരിക്കലും കലാപകാരികളാകാനാവില്ല, നമുക്കൊരിക്കലും രാജ്യദ്രോഹികളാകാനാവില്ല, നമുക്കൊരിക്കലും അപകടകാരികളാകാനാവില്ല. ഈ നാടിന്റെ നന്മയും നാടിന്റെ സമാധാനവും ആഗ്രഹിക്കുന്നവരെന്ന
വേളയിൽ അതെ എടുത്തുചാട്ടം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. പക്വതയോടെ പാകതയോടെ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ചുവടുവെപ്പുകളായിരിക്കും നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന തിരിച്ചറിവോടുകൂടെ അതെ കാലു മുന്നോട്ട് തന്നെ വെക്കാൻ എന്ത് പ്രതിസന്ധികളും എന്ത് തന്നെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ശരി അവിടങ്ങളിലൊന്നും തന്നെ തളർന്നു പോകാതെ അവിടങ്ങളിലൊന്നും തന്നെ തകർന്നു പോകാതെ അവിടങ്ങളിലൊന്നും തന്നെ നിരാശബാധ ബാധിച്ച് തലകുനിച്ച് സ്വന്തം നെഞ്ചിലേക്ക് ആഞ്ഞടിച്ച് തലയിട്ടടിച്ച് വാവിട്ട് നിലവിളിച്ച് അതെ എല്ലാ അർത്ഥത്തിലും തലകുനിക്കുന്നവരാകാതെ ഇസ്സത്തോടെ നടന്നു മുന്നോട്ടുക പോകുക തന്നെ വേണം. അള്ളാഹു വഴി കാണിക്കും, അള്ളാഹുവിന്റെ കാവലുണ്ടാകും എന്ന തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തിരുമാറാകണമേ. വിജ്ഞാനം, വിശുദ്ധി വിമോചനം എന്ന ഏറെ പ്രസക്തമായ സാർവകാലിക പ്രസക്തമായ പ്രമേയത്തെ കേരളീയ പൊതുസമൂഹത്തിന്റെ മനസ്സുകളിൽ ദിശനകളിൽ പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ മഹത്തായ സ്ഥാപനം ജാമിയ നദവിയ തലയുയർത്തി നിൽക്കുമ്പോ ആ നന്മയോടൊപ്പം ആ വിജ്ഞാന കേന്ദ്രത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ മഹാസൗഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പ്രസരിക്കപ്പെടുന്ന അറിവുകൾ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഇനിയും എത്താനുള്ള സാധ്യതകളും നീ ഞങ്ങൾക്ക് തുറന്നു നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് മുമ്പേ ഈ മഹാസ്ഥാപനത്തിന്റെ തറക്കല്ല് പാകി ഈ മഹാസ്ഥാപനം സ്വപ്നം കണ്ട് അതിനുവേണ്ടി വിയർപ്പ് ഗണങ്ങൾ ഒഴുക്കിയ ആളുകൾ ചിലരെ നമുക്ക് ഓർമ്മയുണ്ട്, ചിലരെ നമുക്കറിയാം. എന്നാൽ അതിനുവേണ്ടി വിയർപ്പ് കണങ്ങളിറ്റിയ ഒരുപാട് പേരെ നമുക്കറിയില്ല. നമുക്കറിഞ്ഞില്ലെങ്കിലും ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന് അവരെയെല്ലാം നന്നായി അറിയാം. റഹ്മാനായ നാഥ, നീയാണല്ലോ എല്ലാവരെ കുറിച്ചും നന്നായി അറിയുന്നവർ. അവരുടെ അധ്വാനങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള കഠിന പ്രയത്നങ്ങൾക്കും നീ ഉന്നതമായ സ്വർഗവും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ പിൻഗാമികൾ എന്ന നിലയിൽ അഭിമാനത്തോടെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവസാന ശ്വാസം നിലക്കും വരെ നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള വിജയത്തിനും നിലനിൽപ്പിനും വേണ്ടി പണിയെടുക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങകലെ ഗസ്സയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ വേദനിക്കുകയാണ്. ഒരുമിച്ച് ഇതുപോലൊന്ന് കൂടിയിരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഭീതിയുടെ ഭയപ്പാടിന്റെ ഏത് സമയവും ബോംബ് പൊട്ടാം, ഏത് സമയവും മിസൈലുകൾ വീഴാം, ഏത് സമയവും ശരീരം ചിന്ന ഭിന്നമാകാം. അത്തരം വല്ലാത്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ നിർഭയത്വം നൽകണേ റഹ്മാനെ, നീ അഭയം നൽകണേ റഹ്മാനെ, നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള ആശ്വാസവും സമാധാനവും ഉണ്ടാകണമേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ അർത്ഥത്തിലുള്ള സ്നേഹ സൗഹാർദ്ദങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും എന്ന വേർതിരിവുകളും ചേരിതിരിവുകളും സൃഷ്ടിച്ച് വിവാഹികതകൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ബോധപൂർവമായി പരിശ്രമിക്കുന്ന ആളുകളുടെ തന്ത്രങ്ങളെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ ഇന്ത്യ തലയുയർത്തി നിന്നിട്ടുണ്ടെങ്കിൽ വിവിധ മതങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ഉണ്ടെങ്കിൽ പോലും പരസ്പരമുള്ള ചർച്ചകളും സംവാദങ്ങളും അതേപോലെ തന്നെ എല്ലാം നടക്കട്ടെ, പക്ഷേ അത് അതിക്രമത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അപകടകരമായ തലങ്ങളിലേക്ക് പോയി പോകാതെ സൃഷ്ടിപരമായ ചർച്ചകളും സംവാദങ്ങളിലൂടെ പരസ്പരം തിരിച്ചറിഞ്ഞ് അഭിമാനത്തോടെ നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന ആത്മാഭിമാനത്തോടെ ജ്വലിച്ചു നിൽക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ, ഈ മഹാരാജ്യത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളെ, ഈ നാടിനെ, ഈ നാട്ടുകാരെ, ഈ രാജ്യത്തെ, ഈ രാജ്യത്തിലെ പ്രജകളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد وعلى آله وصحبه اجمعين والحمد لله رب العالمين. നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി ജാമിയ നദവിയ ശരിയ കോളേജ് വിദ്യാർത്ഥി സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി കൂടിയായ അബ്ദു സുബ്ഹാൻ ക്ഷണി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നികില മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാദിന് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാപഡ്യത്തിന്റെ മുഖമൂടികൾ അണിഞ്ഞുകൊണ്ട് തൗഹീദിൽ വ്യതിചലനം നടത്തിക്കൊണ്ട് നമ്മൾ അരികിലേക്ക് ആളുകൾ കടന്നു വരുമ്പോ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം.
ആശയപരമായിക്കൊണ്ട് അതിനെ എതിർക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാബഡ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും തൗഹീദാണെന്ന് പറഞ്ഞുകൊണ്ട്, മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട്, മുഅ്മിനെ ആണെന്ന് പറഞ്ഞുകൊണ്ട് കാബഡ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നിങ്ങൾ അടുക്കലേക്ക് വരുമ്പോ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗത്തെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന പ്രബലമായ ഇന്ന ഹദീസുകളുണ്ട്, ദുഇഫായിട്ടുള്ള ഹദീസുകളാണ്, അതൊന്നും നോക്കാതെ തന്നെ ഒരു നിലക്കും അള്ളാഹുവിന്റെയും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പഠനങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ടായാൽ പോലും അതിനെ എടുക്കണമെന്ന് പറയുന്ന, സ്വീകരിക്കണമെന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ടാകുമ്പോ അതിന്റെ യഥാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ മൂല്യങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ പഠനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജമിഅ നദവിയ എം എസ് എം ജി സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന ദഅ്‌വ സമ്മേളനം ഈ വർഷവും നടക്കാനിരിക്കുന്നത്. വിജ്ഞാനം വിശുദ്ധി വിമോചനം എന്ന പ്രമേയത്തോടനുബന്ധിച്ചുകൊണ്ട് അതിനെ പ്രസക്തമാക്കിക്കൊണ്ട് ജാമിഅ നദവിയ സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണവും അതിനുണ്ടാകേണ്ടതുണ്ട്. തൗഹീദി പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൗഹീദി ആദർശം ഉയർത്തിപ്പിടിച്ച് സംഭാഷിച്ച കൊമ്പൻ മുഹമ്മദ് മൗലവി, അതുപോലെ തന്നെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് സംസാരിച്ച ഡോക്ടർ എൻ മുഹമ്മദ് അലി അൻസാരി, അതുപോലെ തന്നെ ഉദ്ഘാടന ഭാഷണം നടത്തിയ എം ടി അബ്ദുസ്സമദ് സുല്ലമി, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച ആദിലദീപ് സുലാഹി, അബ്ദുറഹ്മാൻ ഫാറൂഖി എന്നിവർക്ക് എം എസ് എം എൻ എം സ്റ്റുഡൻസ് യൂണിയന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മുന്നിൽ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ച മുഖ്യപ്രഭാഷണം നടത്തിയ ജുബേർ പി ഡി എക്കിൽ, അദ്ദേഹത്തിന് ജമിഅ നദവിയ എം എസ് എം എൻ എം സ്റ്റുഡൻസ് യൂണിയന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ ആളുകളെയും ജമിഅ നദവിയ ജമിഅ നദവിയ എം എസ് എം എൻ എം സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന ദഅ്‌വ സമ്മേളനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.